മഹാനായ ഉസ്താദ് അവർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളുടെ ബലപ്പെരുന്നാൾ സംബന്ധമായുള്ള ഉപദേശങ്ങളാണ് ഇനി നമ്മൾക്ക് കേൾക്കാനുള്ളത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകൾ മജ്ലിസ് ഇഷാഅത്തു സുന്ന, ജംഇയ്യത്തുൻ നാസീൻ, SYS വിട്ല സെൻറ്റർ, എല്ലാ അതുപോലെ തന്നെ ഇവിടെ കൂടിയ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവറുകളെ ആദരവോടെ ക്ഷണിക്കുന്നു. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബലി പെരുന്നാളാണ് അടുത്ത് വരുന്നത്. അതിനുള്ള ഒരൊരുക്കമാണ്. വലിയ പെരുന്നാൾ വലുത്, എന്തുകൊണ്ട്? പെരുന്നാൾ, പെരുന്നാളിൻ്റെ പറകയുള്ള മൂന്ന് ദിവസങ്ങൾ ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്. അയ്യാമു അക്ലിം വശുർബിം വബിആൽ, ഇബ്നു അബ്ബാത്ത പറഞ്ഞില്ലേ, തിന്ന കുടിക്ക, ഭാര്യയും ഭർത്താവുമായി സുഖിക്ക, അതിൻ്റെ ദിവസങ്ങളാണിത്. അങ്ങനെ ഈ പെരുന്നാളിനോട് തൊട്ട് അതിൻ്റെ മുമ്പും പറകിയും കുറേ നല്ല അമലുകളുണ്ട്. അതുകൊണ്ട് വലിയത് ഈദുൽ അക്ബർ. പിന്നൊരു പേരതിൻ്റെ ബലി പെരുന്നാൾ. ബലി പെരുന്നാൾ ഈദുൽ അദ്ഹ, ബലിൻ്റെ പെരുന്നാൾ, ബലി അർപ്പിക്കുന്ന പെരുന്നാൾ. ബലി അർക്ക, അത് പെരുന്നാൾ ദിവസം, പെരുന്നാളിൻ്റെ പിറ്റന്നാൾ, മാസം 11, 12, 13 നാല് ദിവസങ്ങൾ അർക്കാനുള്ള നാളുകളാണ് ഷാഫി മദ്ഹബ് പ്രകാരം. മറ്റുള്ള മൂന്ന് മദ്ഹബുകളിലും പെരുന്നാൾ 11, 12 മൂന്ന് ദിവസങ്ങളാണ് അർക്കാനുള്ള ദിവസം.
അതുകൊണ്ട് അയ്യാമത്ത് ശരിക്ക് മൂന്ന് ദിവസം ഇല്ല എന്നർത്ഥമല്ല, അറവിന് ഈ മൂന്ന് ദിവസങ്ങൾ മാത്രം. ബലി പെരുന്നാൾ എന്ന് അതിന് പേര് വച്ചു. ഈദുൽ അദ്ഹ, ഈദുൽ അദ്ഹനെയാണ് ബലി പെരുന്നാൾ എന്ന് നമ്മളെ ഭാഷയിൽ തർജ്ജമ ചെയ്യുന്നത്. അപ്പോൾ പെരുന്നാളിന് തന്നെ ബലി എന്നുള്ള ആ അർത്ഥം വന്നു. എന്തുകൊണ്ട്? പെരുന്നാളിൻ്റെ ദിവസവും പറകയും ഉള്ള അറവ് വലിയ പ്രധാനപ്പെട്ടൊരു അമലായതുകൊണ്ട്. ഉദഹിയ എന്ന് അതിന് നമ്മൾ പറയുന്നു. ഉദഹിയ കിതാബിൽ പറഞ്ഞാണ് ഉദഹിയ. അദ്ഹാത്ത്, ഉദഹിയത്ത്, അദ്ഹാത്ത്, ലഹിയത്ത് എന്നൊക്കെ പറയും. അദ്ഹാത്തിൻ്റെ ജമ്മാണ് അദ്ഹ, ഉദഹിയാൻ്റെ ജമ്മാണ് അദാഹി, ലഹിയത്തിൻ്റെ ലഹായ. ഇങ്ങനെ രണ്ട് മൂന്ന് പദങ്ങളുണ്ട്. ഇത് അറുക്കുന്ന സമയം പെരുന്നാൾ ദിവസവും 11, 12, 13 സമയത്തിൻ്റെ തുടക്കം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചു. കതിർ റുംഹ്, ഒരു കുന്തത്തിൻ്റെ കതിർ. ഇവിടെ കുന്തം കണക്കാക്കാൻ പറയാ, ഇവിടെ ഈ പള്ളിക്ക് കുന്തയില്ല. പിന്നെങ്ങനെയാണ് കുന്തം കണക്കാക്കല്? കുന്തം എന്ന് പറഞ്ഞാൽ എന്ത്? അറബികള് പണ്ട് കയ്യിൽ പിടിച്ചിരുന്ന വലിയൊരു ബടി, അത് സാധാരണ നീളമുണ്ടാവൽ 7 മുളം, അതിനാണ് കുന്തം എന്നറിയത്. ഇന്നും ചില നാടുകളിലത് കാണാം. വലിയ ഒരു കച്ചവട സ്ഥാപനമോ അല്ലാത്ത സ്ഥാപനമോ ഉണ്ടെങ്കിൽ ഒരു വാച്ച്മാൻ അവിടെ ഉണ്ടാവും ഗേറ്റിൻ്റെ അടുത്ത്. ആ വാച്ച്മാൻ്റെ കയ്യിൽ വലിയൊരു കുന്തം ഉണ്ടാവും. 7 മുളം കൃത്യത്തിന് അതിൻ്റെ അളവുണ്ടോ ഇല്ല അതെനിക്കറിയില്ല, അളവ് നോക്കിയിട്ടില്ല. അതിൻ്റെ തലക്ക് ചെറിയൊരു മൊന ഉണ്ടാവും, ഒരു ഇരുമ്പിൻ്റെ തോമറ്റാക്കി വെച്ച മൊന. എന്താ, ദൂരത്തന്നെ കുത്താൻ കഴിയൂ. അതാണ് കുന്തം. ഈ കുന്തം 7 മുഴം ആണ് സാധാരണ ഉണ്ടാവൽ. അതുകൊണ്ട് കണക്കാക്കലെ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര വയറുക. ഒരു കുന്തം നമുക്കവിടെ പോയിട്ട് കുന്തം വെച്ചിട്ട് കണക്കാക്കാൻ കഴിയുമോ? ഇല്ല. ഫീർ ഈൽ അയിനി, നമ്മളെ ദൃഷ്ടിയിൽ അങ്ങനെ ഇത്രയേ ഉള്ളൂ. അവിടെ എത്രയോ ദൂരം ഉണ്ടാവും. ആ സൂര്യൻ ഉദിച്ചിട്ട് മേലോട്ട് വരുമ്പോഴേക്ക് 1000 കണക്കിന് കിലോമീറ്ററുകൾ, അല്ലെങ്കിൽ അതിനേക്കാൾ അധികം കിലോമീറ്ററുകൾ ഉണ്ടാവും. എന്താ, സൂര്യനുള്ളത് എവിടെ? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അപ്പുറമാണ്. അതൊരല്പം ഇങ്ങോട്ട് വന്നതായി നമ്മൾ കാണുമ്പോൾ അവിടെ എത്രയോ കിലോമീറ്ററുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. അതല്ല കണക്ക്, നമ്മളെ കണ്ണിൻ്റെ കാഴ്ച. ഇതിനെ ഉലമാ ഉൽ ഫലക്ക്, ഉലമാ ഉൽ ഹൈഅത്ത് ഇതിനെ കണക്കാക്കി 5 ദറജ കറക്റ്റല്ല. 5 ദറജയും 44 ദഖീഖയുമാണ്. ദഖീഖ 44 ആയതുകൊണ്ട് പിന്നെ 60ന് 16 ദഖീഖയെ കുറവുള്ളൂ. 30നേക്കാളും മേലെ വന്നാൽ എന്താക്ക, അതിനെ ഒന്നായിട്ട് കൂട്ടാന്നാണ്. അപ്പൊ 5 ദറജ കണക്കാക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഇതിലുള്ളതല്ല മുലാക്കന്മാർ മുത്താലിമികളൊക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പ്രയാസമാവും. മുത്താലിമികൾക്ക് കിതാബൊക്കെ ഓർന്നുണ്ടാവല്ലോ, എന്ത് ഉഖ്ലിദിസ്, ഖുലാസത്തുൽ ഹിസാബ്,
ഇതൊക്കെ ഓതി ഇരു തുടങ്ങിയിട്ട് പിന്നെ തശ്ലഫലാക്ക്, ചർമീനി, പിന്നെ റിസാലത്തുൽ മാരുദീനി, റിസാലത്തുൽ ഹിസാബ്, ഇങ്ങനെയൊക്കെ ഓതലല്ലേ. അപ്പം അത് ഓതുമ്പോഴേക്ക് തിരി, അത് ഓതിയില്ലെങ്കിൽ പിന്നെന്താവും, ഈ ഫനിൽ ഇന്നീനാവും. പിന്നെ പുതിയ പുതിയതാണ് നോക്കല്, പുതിയ പുതിയത് പറയാൻ പുതിയത്, മറ്റേത് പഴയത് പറയാൻ പഴയത്. ഇന്നത്തെ അത്യാധുനിക ശാസ്ത്രമൊക്കെ പണ്ടേ പഠിച്ച ആ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അഞ്ച് ദറജ എന്ന് കണക്കാക്കി, അഞ്ച് ദറജ ആവുമ്പോൾ ഒരു ദറജക്ക് 4 മിനിറ്റ് കണക്ക് കൂടിയിട്ട് അപ്പോൾ 20 മിനിറ്റ് സൂര്യൻ ഉദിച്ചിട്ട് എന്ന് കണക്കാക്കുകയാണെങ്കിൽ അത് തെറ്റ്, അത് ശരിയല്ല. എന്താ തശ്രീഉൽ ഫലാഖ് ഓതിയാൾ പഠിച്ചിട്ടുണ്ടാവും. ദായിറത്തുൽ ഇർത്തിഫാ ഒരു ദായിറ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ 10 ദായിറകളിൽ പെട്ടത് അല്ലാത്ത ഇരിക്കുന്ന ദായിറ മദാർ യൗമീ, ഇന്ന് സൂര്യൻ നടക്കുന്ന റൂട്ട് മദാർ യൗമീ, അതൊരു ദായിറയാണ്. ദായിറത്തുൽ ഇർത്തിഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു നുക്ത, ഒരു നക്ഷത്രം അല്ലെങ്കിൽ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രൻ, അതിലൂടെയും നമ്മളുടെ നെറുകയിലൂടെയും നമ്മുടെ സംതുറസിലൂടെ വിട്ട് കിടക്കുന്ന ദായിറയാണ് ദായിറത്തുൽ ഇർത്തിഫാ. ആ ദായിറത്തുൽ ഇർത്തിഫാഇൻ്റെ 5 ദറജ എന്നാണ് കണക്ക്. ദായിറത്തുൽ ഇർത്തിഫാഇൻ്റെ 5 ദറജ കണക്കാക്കിയാൽ അവിടെ 20 മിനിറ്റ് എന്ന് കണക്കാക്കിയാൽ പറ്റുകയില്ല. മദാർ യൗമിയും കൂടി നോക്കണം. ദായിറത്തുൽ ഇർത്തിഫാഇൻ്റെ ഒരു കഷ്ണം, മദാർ യൗമിൻ്റെ ഒരു കഷ്ണം, 2 ളിലായി, ഒരു മുസല്ലസിൻ്റെ 2 ളിലായി, 2 ഭുജങ്ങൾ, ഉഫ്ഖിൻ്റെ ഒരു കഷ്ണം, ഒരു ഖാഇദ, ഇത് കൂട്ടിയിട്ടാണ് കണക്കെടുക്കേണ്ടത്. അങ്ങനെ കണക്കെടുക്കുമ്പോഴേക്ക് നമ്മൾ നിസ്കാരത്തിൻ്റെ സമയത്തിൽ നിസ്കാരത്തിൻ്റെ പട്ടിക നോക്കിയാൽ വ്യത്യാസം കാണുമല്ലോ. ഇന്നുള്ളത്രല്ല, 2 ദിവസം കഴിഞ്ഞാൽ, നാളെയും അല്ല, പക്ഷേ സെക്കൻഡുകളുടെ വ്യത്യാസമായിരിക്കും നാളത്തേത്, മിനിറ്റ് വ്യത്യാസമാകുമ്പോഴേക്ക് 2-3 ദിവസം കഴിയും. അതുകൊണ്ട് 3 ദിവസമെല്ലാം പൊട്ടിയിട്ട് എന്താക്കുന്ന സമയം കൊടുക്കുന്നു. അതേപോലെ ഈ കതിർറുമം വ്യത്യാസമുണ്ട്, അത് ചിലപ്പോൾ 20 മിനിറ്റാവും, 19 മിനിറ്റാവും, 21, 22, 25, ഇങ്ങനെ വ്യത്യാസമുണ്ട്. എല്ലാ കാലത്തും ഒരുപോലെയല്ല, ഇത് മനസ്സിലാക്കണം. അങ്ങനെ കതിറുമ്പ എത്ര, നമ്മളെ ഈ പ്രദേശത്ത് ഇപ്പം നമ്മൾക്ക് 1.5 മണിക്കൂർ കൂട്ടിയാൽ ഏറ്റവും സൂക്ഷ്മയായി, 1.5 മണിക്കൂർ സൂര്യൻ ഉദിച്ച 1.5 മണിക്കൂർ കതിർറുമ്പ കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സൂര്യൻ ഉദിച്ചു, കതിർറുമ്പ വരണം എന്ന് പല കാര്യങ്ങൾക്കും നിയമം വെച്ചിട്ടുണ്ട്, പക്ഷേ പെരുന്നാൾ നിസ്കാരത്തിന് അതില്ല. ഉദിച്ച ഉടനെ സമയം കടന്നു പെരുന്നാൾ നിസ്കാരത്തിൻ്റെ. എന്നാലും കതിർറുമ്പിൽ സൂര്യൻ വയറുന്നത് വരെ പെരുന്നാൾ നിസ്കാരത്തെ പിന്തിക്കൽ സുന്നത്താണ്. അത് അഫ്ളൽ എന്ന് പറഞ്ഞ് കാണാം കിതാബിൽ. അതുവരെ പിന്തിക്കൽ സുന്നത്താണ്. സൂര്യൻ ഉദിച്ച ഉടനെ പെരുന്നാൾ നിസ്കരിച്ച പെരുന്നാൾ നിസ്കാരം സഹിഹാവും. എന്താ അത്? മുഅക്കത്താണ്, ഒരു സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. സൂര്യൻ ഉദിച്ച ഉടനെ വെറും ഫറളിൻ്റെ മേൽ ചുരുക്കിയാൽ ആ നിസ്കാരത്തിന് എത്ര സമയം വേണം? ആ സമയവും 2 ഖുതുബാന്റെ സമയവും, 2 ഖുതുബയും ഹഫീഫത്തായ 2 ഖുതുബ, ഹഫീഫത്തായ 2 റക്അത്ത് നിസ്കാരം. ഇതിന് മതിയാവുന്ന സമയം കഴിഞ്ഞാൽ ഉലഹിയാർക്കാം, നിസ്കരിച്ചോ ഖുതുബ ഓതിയോ ഇല്ലേ അത് നോക്കേണ്ടതില്ല. സൂര്യൻ ഉദിച്ച ഉടനെ തുടങ്ങിയിട്ട്
ഹഫീഫത്തായ രണ്ട് റക്അത്ത് നിസ്കാരം, ഹഫീഫത്തായ രണ്ട് ഖുതുബ ഓതുന്ന സമയം കഴിഞ്ഞാൽ ഉലഹിയ അർക്കാം. ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ഖുതുബ ഓതിയിട്ടുണ്ടാവില്ല, എങ്കിലല്ലേ സമയം കടന്നു. പക്ഷെ അവിടെ എന്താണ് ഖദ്ർ റുംഹ്, ഈ അരമണിക്കൂർ കഴിയുന്നവരെ പിന്തിക്കലാണ് സുന്നത്ത്. അപ്പോൾ ഖദ്ർ റുംഹ് കഴിഞ്ഞിട്ട് ഹഫീഫത്തായ രണ്ട് റക്അത്ത് നിസ്കാരവും രണ്ട് ഹഫീഫത്തായ ഖുതുബയും നടത്താനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ ഉദഹിയ അർക്കലാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ സമയത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഉദഹിയാൻ്റെ പെരുന്നാള് 11, 12, 13, 13-ന്റെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അർത്ത് ചെയ്യണം. ഈ അർച്ചാക്കുന്നതും ഇറച്ച് വിതരണം ചെയ്യുന്നതും 16-ാം രാത്രിയും ആവാം. അറബ് അന്ന് കഴിയണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. ഇത് അർക്കാനുള്ള സമയമാണ്. ഈ ഉദഹിയ അർത്ത് കൊടുക്കുക എന്നത് നമ്മൾക്ക് സുന്നത്താണ്. ഷാഫി മദ്ഹബിൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം വാജിബായിരുന്നു. അഹനാഫിൻ്റെ അടുത്ത് ഹനഫി മദ്ഹബിൽ സക്കാത്ത് വുജൂബാവുന്ന ഒരു നിസാബ്, ഒരു തുക ഒരാളുടെ ഉടമത്തത്തിൽ ഉണ്ടെങ്കിൽ അവനിക്ക് ഉദഹിയ അർത്ത് കൊടുക്കൽ വാജിബാണ്. ഉദാഹരണം 200 ദിർഹം അല്ലെങ്കിൽ 20 മിസ്കാല് പൊന്ന്, അത്ര അതിൻ്റെ വിലയുള്ള സാധനം ഒരാളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഹനഫി മദ്ഹബ് പ്രകാരം ഉദഹിയ വാജിബത്താണ്. ആർക്ക്? പട്ടണങ്ങളിൽ പാർക്കുന്ന ആളുകൾക്ക്, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകൾക്കല്ല. അതേപോലെ മുസാഫിരിങ്ങൾക്കല്ല, മുഖീമിങ്ങൾക്കാണ് വാജിബ് ഹനഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ അങ്ങനെ എല്ലാ കണക്ക്. പെരുന്നാളിനും അയ്യാമുത്ത് ശരീഖിനും അവൻ്റെയും അവൻ ചെലവെടുക്കൽ നിർബന്ധമായവരുടെയും ചെലവൊക്കെ കഴിച്ച് ചെറിയ പെരുന്നാളിൻ്റെ ഫിത്ർ സക്കാത്തിന് പറഞ്ഞതുപോലെ ഉള്ള ആ കഴിവ് അത് വിട്ടിട്ട് അധികമുണ്ടെങ്കിൽ അവന് സുന്നത്താണ്, അധികമില്ലാത്ത ആൾക്ക് സുന്നത്തും ഇല്ല. ഇതാണ് ഉദഹിയാൻ്റെ സുന്നത്തിൻ്റെ നില. സുന്നത്താണ് ഷാഫി മദ്ഹബിൽ. അഫ്ളലു സദഖാത്താണ്, എല്ലാ സദക്കയെക്കാളും അഫ്ളലാണിത്. ബാക്കി ഏത് സദക്കയെക്കാളും ഉദഹിയ ഏറ്റവും മുന്തി നിൽക്കുന്ന സദക്കയാണ്. ഈ മുന്തി നിൽക്കുന്ന സദക്കയെ, ഇതിനെ ഫസാദാക്കാൻ വേണ്ടി ചില ആളുകൾ ഒരുങ്ങുന്നതും ഉണ്ട്. എന്താ ഉദഹിയാർത്തു എന്തെടുത്തു പോത്ത്, എത്ര വില ആവും? 50,000 രൂപ ആവും. നീ ഒരു പോത്ത് 50, 1 ലക്ഷം. മറ്റവന് അങ്ങനെ 4 ആൾ കൂടുമ്പോൾ 2 ലക്ഷമായി. പെരുന്നാളിൻ്റെ ദിവസം ഇതിനെ അറുത്ത് ചോര ഒലിപ്പിച്ച് അതിനാർക്കാർക്കൊക്കെ കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെലവാക്കുന്നതിനേക്കാൾ നല്ലത് ഈ 4 ആളുകളുടെ 50, 50,000, 2 ലക്ഷം ഒരുമിച്ച് കൂട്ടിയാൽ ഒരു പാവപ്പെട്ട ആൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തുകൂടെ. എന്നൊരു ചോദ്യവുമായിട്ട് ഒരാൾ പുറപ്പെടും. അങ്ങനെ കുറച്ചാളുകളൊക്കെ സ്വിപ്പാക്കി അവസാനം ഒരു മൊയിലാറ് ഡ്രസ്സ് ധരിച്ച ആളെയും കിട്ടി. മോനോട് ശരിയാണ് അല്ലേ, അങ്ങനെയല്ലേ, ആ വേണ്ട, ഉദഹിയ വേണ്ട, ആ പൈസ എല്ലാം കൊണ്ട, ഒരു പാവത്തിൻ്റെ ആൾക്ക് കൊടുക്ക. അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് അതിനെ കൊടുത്ത് അവനെ നിർത്തി ഒരു ഫോട്ടോ എടുത്ത് ഇതാ സഹായിച്ച് ഇങ്ങനെ. ഇത് ഒരു ദീനീ സേവനം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇബിലീസ് വഞ്ചിച്ചതാണ്. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
ഒരു സുന്നത്തിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണിത്. ഉലഹിയ ഉലഹിയായിട്ട് തന്നെ നിലനിൽക്കണം, ഉലഹിയായിട്ട് തന്നെ നിലനിൽക്കണം. അതിനെ മറ്റൊരു സദഖയിലേക്ക് മാറ്റാൻ പറ്റുകയില്ല. എന്താ വേറെന്തെങ്കിലും കാര്യം? പൈസ എത്ര ആളിലുണ്ട്? ഇവിടെ മംഗലത്തിന് വേണ്ടിയിട്ട് എത്ര ദൂർത്തടിക്കുന്നത്, മൈലാഞ്ചിയും അതും ഇതും എല്ലാമായിട്ട്. ആ സമയത്തെന്തേ നിന്റെ പൈസയെന്ന്? 100,000 വേണ്ട, 1,25,000 രൂപ കൊണ്ട അതിനത്ര ചെലവാക്കരുത്. മറ്റുവന്റേതും അങ്ങനെ 4 ആളെന്ന് കൂട്ടിയാൽ 100,000 ആവില്ല. അവിടെ എന്തേ ഒരു പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ചിന്ത വരുന്നില്ല. ഇതിൽ വലിയ വിഷമമുള്ളത് എന്താണെന്നറിയോ? വിവരമില്ലാത്ത ആളുകൾ ഇതിന് ഒരുങ്ങുന്നു എന്ന് മാത്രമല്ല, ആ ഒരുങ്ങുമ്പോൾ വിവരമുള്ളതായി നടിക്കുന്ന ചില ആളുകൾ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് വലിയ ആഫത്ത്. ഇവിടെ എല്ലാ ആഫത്തും വന്നത് സുന്നത്ത് ജമാഅത്തിനെ വികലപ്പെടുത്തുന്ന നിലക്കുള്ളത് ഇരിക്കുന്ന പല പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടക്കുന്നത്. അതിലെല്ലാത്തിനും ഉണ്ടാവും ഒരു മൊയിലാറ് വേഷം ധരിച്ചത് ഇരിക്കുന്ന ആള്. ഇല്ലാത്തത് തുടങ്ങുന്നു, ഇല്ലാത്തത് ഉണ്ടാക്കുന്നു. അതിലെല്ലാം ഉദ്ദേശം എന്താണ്? ഒന്നിരിക്കലോ അവരുടെ പേര് പരസ്യപ്പെടൽ, അതല്ലെങ്കിൽ അവർ സ്വന്തം കാശുണ്ടാക്കലാണ്. കാശുണ്ടാക്കിയിട്ട് സ്വന്തം കാശുണ്ടാക്കി സ്വന്തം പേരുണ്ടാക്കി ഇവിടെ സുന്നത്ത് ജമാഅത്തിനെ കരിവാരിത്തേക്കുന്ന പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇത് എന്തെല്ലാം ഉണ്ട് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ശരിയായ സുന്നത്ത് ജമാഅത്ത് അത് മാത്രമാണ് നമ്മൾക്ക് വേണ്ടത്. ഉലഹിയാനെ ഉലഹിയാന്റെ പൈസ കളക്ഷൻ ആക്കിയിട്ട് ഉലഹിയ എന്നൊരു അമലനെ ഇല്ലാതെയാക്കാൻ വേണ്ടി നോക്കുന്ന ആളുകളുണ്ട്, ഇപ്പുണ്ട്. ഇത് ഏതോ കാലത്ത് നടന്നില്ലെങ്കിൽ നടക്കാൻ പോകുന്ന വിഷയമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോ. അതിനെ ഇല്ലായ്മ ചെയ്യണമാരി ഈ ഉലമാക്കൾ. അത് അല്ല ശരി വേണ്ടത്, സുന്നത്ത് ഉലഹിയ എന്ന സുന്നത്ത് തന്നെ നിലനിർത്തണം എന്ന് ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ ഒരാൾ അവിടെ ഇപ്പ തിന്നാനില്ലാതെയോ മറ്റോ എന്തായിട്ട് അയാള് പിന്നെ ഇപ്പം നശിച്ചുവോ ഹലാക്കായി മരിച്ചു അങ്ങനെയുള്ളൊരു ഘട്ടം വന്നാൽ അത് അതാത് അവസരം പോലെ നോക്കുക. അത്രയേ ഉള്ളൂ, ഉലഹി ആർക്കെയോ അല്ല അവനെ സഹായിക്കുകയോ, അവനെ സഹായിക്കലാവുമ്പോൾ ആവശ്യം. അബസ് ഉലഹിയ അഫലായ സദഖയാണ്. സുന്നത്ത് ആണ്, ആർക്കാണ് സുന്നത്ത്? ഉലഹിയാന്റെ സമയം പറഞ്ഞു. സുന്നത്ത് എന്ന് അതിൻ്റെ ഹുക്കുമ്, അത് ആർക്ക് സുന്നത്ത്? എൻ്റെ കഴിവിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു. ഇനി ആഖിലും ബാലിഗും ആയ ആൾക്കാണ് ഉലഹിയ സുന്നത്ത്. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആൾക്കാണ് ഉലഹിയ സുന്നത്ത്. ചെറിയ കുട്ടികൾ, പ്രായം തികയാത്ത കുട്ടികൾക്ക് ഉലഹിയ സുന്നത്ത് ഇല്ല. പക്ഷെ എന്ത് ചെയ്യാം? അവിടെ കുട്ടിൻ്റെ വാപ്പ അല്ലെങ്കിൽ വാപ്പാൻ്റെ വാപ്പ ഇവരാണ് മക്കളുടെ ഒലിയുൽ മാല്. ഒലിയുൽ മാലി അബുൻ ഫഅബൂഹു, ബാപ്പ ബാപ്പാൻ്റെ വാപ്പ. അതിൻ്റെ അപ്പുറത്തെ വാപ്പ ഉണ്ടെങ്കിൽ വാപ്പിയില്ല, ബാപ്പാൻ്റെ ബാപ്പാൻ്റെ ഉപ്പാപ്പ ഉണ്ട്. അയാൾ ഒരു കുട്ടിൻ്റെ മുതല് നിയന്ത്രിക്കേണ്ടവൻ. ബാപ്പിയും ബാപ്പാൻ്റെ ആപ്പി ആരില്ലെങ്കിലോ ഫവസിയുൻ, ബാപ്പിയെ ബാപ്പാൻ്റെ ആപ്പി ആരാണ് അവസാനം മരിച്ചത്, അവർ ഒസിയ തീതിട്ട് ഏൽപ്പിച്ച ആള്. അവനും ഇല്ലെങ്കിലോ ഫഖയ്യും ഫഖാലിൻ ഖാദി, ഖാദി അല്ലെങ്കിലോ ഫഖയ്യുൻ ഖാദി നിയമിച്ച ആള്. ആരുമില്ലെങ്കിലോ ഫമയാസീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ കഴിവുള്ള മുസ്ലിമീങ്ങൾ നാട്ടിലുള്ള. അതുപോലെ തന്നെ ഫസുലഹാഉൽ മുസ്ലിം, മയാസീർ അല്ല സുലഹാഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ എന്നിട്ട് നിയന്ത്രണം കൊടുക്കാൻ പറ്റിയത് ഇരിക്കുന്ന ആളുകൾ. സാലിഹീങ്ങൾ ഔലിയാക്കന്മാരുടെ തേടിയിട്ട് വേണ്ട, നിയന്ത്രിക്കാൻ പറ്റുന്നത് ഇരിക്കുന്ന ആളുകൾ എന്നർത്ഥം. ഇവരാണ്
ഇവരൊക്കെ ഒരു പ്രായം തികയാത്ത കുട്ടിൻ്റെ മുതലിൻ്റെ ഔലിയ ആണ്. എന്നാൽ ഇങ്ങനൊക്കെ ഔലിയ ഉണ്ടെങ്കിലും പ്രായം തികയാത്ത ഒരു കുട്ടിൻ്റെ ഉദഹിയ കൊടുക്കേണ്ടത് ഇരിക്കുന്ന ഹക്കുള്ളത് ബാപ്പാക്കും ബാപ്പാൻ്റെ ബാപ്പ അങ്ങനെ വീണാല അങ്ങനെയാണ്. കാളിക്കോ അല്ലെങ്കിൽ ഒസീനോ കയ്യമനോ സുലഹ ഉൽ മുസ്ലിമീനോ ആർക്കും കുട്ടിൻ്റെ ഉദഹിയ കൊടുക്കേണ്ടത് ഇരിക്കുന്ന അധികാരമല്ല ബാപ്പാക്കും ബാപ്പാൻ്റെ ബാപ്പാക്കും ഉണ്ട്. ആ ഉദഹിയ കൊടുക്കുന്നത് എവിടെ നിന്നാവണം? കുട്ടിക്ക് സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിൽ നിന്നെടുത്തിട്ടല്ല, ബാപ്പാൻ്റെ സ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉപ്പാപ്പാൻ്റെ സ്വത്തിൽ നിന്ന് ആണ് കൊടുക്കേണ്ടത്. അല്ലാത്ത ആൾക്ക് ഒരാൾ ഒരു കുട്ടീനെ എടുത്തിട്ട് പോറ്റി വളർത്തുന്നു, ദത്തെടുത്ത കുട്ടി, ആ ദത്തെടുത്ത കുട്ടീൻ്റെ ഉദഹിയ ദത്തെടുത്തവൻ കൊടുത്താൽ പറ്റുമോ? പറ്റുകയില്ല. ഉദഹിയ കൊടുത്താൽ പറ്റുകയില്ല. ഉദഹിയ എന്ന നിയത്തോടു കൂടെ കൊടുക്കാൻ പാടില്ല. എന്താ ഉദഹിയ? സുന്നത്താണ്. സുന്നത്തില്ലാതിരിക്കുന്ന ഒന്ന് സുന്നത്താണെന്നുള്ള ഏത്തിക്കാതോടുകൂടെ അത് ഫാസിദായ അമലാണ്. ഫാസിദായ അമൽ ചെയ്യാൻ പാടില്ല. അപ്പം ബാപ്പയോ ബാപ്പാൻ്റെ ബാപ്പയോ ചെറിയ കുട്ടിയെ തൊട്ട് ഉദഹിയ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം എന്നാണ്. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആണ് പെണ്ണ് എല്ലാവർക്കും സുന്നത്താണ്. പെണ്ണിന് പെണ്ണിന് മുതലുണ്ടെങ്കിൽ എല്ലാവർക്കും സുന്നത്താണ് ഉദഹിയ. അപ്പോൾ ഉദഹിയാൻ്റെ സമയം, ഉദഹിയ സുന്നത്താവുന്നത് ആർക്ക് എന്ന് പറഞ്ഞു. ഇനി ഉദഹിയ കൊടുക്കേണ്ട മൃഗങ്ങൾ, അതായത് ആട് മാട് വട്ടകങ്ങൾ, അനആം, അനആം എന്ന് പറഞ്ഞാൽ ആട് മാട് വട്ടകങ്ങൾ. ആട് തന്നെ അറിയാം, മാട് എന്ന് പറഞ്ഞാൽ പൊരൻ്റെ മാടല്ല. മാട് എന്ന് പറഞ്ഞാൽ പോത്ത്, എരുമ, മൂരി, പശു, ഈ ജാതി മൃഗങ്ങൾക്ക് തമിഴ് ഭാഷയിൽ മാട് എന്ന് പറയല്. അപ്പം ആടിൻ്റെ കൂടെ മാട് പറയാൻ എളുപ്പമുള്ളതുകൊണ്ട് ആട് മാട് ഒട്ടക എന്ന് പറയും. ആട് മാട് ഒട്ടക, ഒട്ടകവും അറിയാം, ഒണ്ടെ, കമൽ. ചില നാട്ടിൽ ഒട്ടകം തന്നെയാ തിരിയുന്നില്ല, എന്തിരേത് ഒട്ടകാണ്ടി ചെന്നെങ്കിൽ എന്തിരേ വണ്ട്, ആ ഇപ്പം പിടിയായിത്ത്. അങ്ങനെ ആരെങ്കിലും നക്കിക്കാരുണ്ടെങ്കിൽ വണ്ട എന്ന് മനസ്സിലാക്കിയാൽ. ആട് മാട് വട്ടകങ്ങൾ ആട് ഉലഹിയ കൊടുക്കേണ്ടത് എന്ന് ഇജിമാ ആണ്. അല്ലാത്തത് പറ്റുകയില്ല എന്നത് ഇജ്മാ ആണ്. കാട്ടാട് പറ്റുകയില്ല, കാട്ടു പശു പറ്റുകയില്ല, കാട്ടുപോത്ത് പറ്റുകയില്ല, ഫിത്ര് സക്കാത്തിന് അല്ല ഉലഹിയാക്ക് പറ്റുകയില്ല. കോയിനെ ഉലഹിയ അർത്ഥം കൊടുക്കാന്നിട്ടല്ലോ, കോയിനെ ഉലഹിയ അർത്ഥം കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഏടല്ലേ ബിറിയയിലുണ്ട് എന്ന് പറയും, ബിറിയല്ല വേറെ എടുത്തുകൊണ്ടത്, ബിറിയയിലുണ്ട് അല്ലാത്ത എടുത്തുകൊണ്ട്. എന്താള്ളേ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കോയിനെ ഉലഹി അർത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ഉണ്ട് എന്ന് അവിടെ എഴുതിയിന്, അവിടെ ആ കിതാബിൽ അവിടെ എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ സനദ് ഏത് അറിയില്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസിൻ്റെ മദ്ഹബ് എഴുതിയ കിതാബുണ്ടോ? ഇല്ല. ഇനി ഏതെങ്കിലും ജുസി ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉസൂൽ ഏത് അറിയോ? അതും അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക? അതുകൊണ്ടാണ് ഇതേ മസല എടുത്തു വെച്ചും കൊണ്ട് ഉലഹിയാൻ്റെ ബാബിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാമ ഷിർക്കാവി അദ്ദേഹത്തിൻ്റെ ഹാഷയിൽ പറഞ്ഞു. എന്ത് ഇതേ മസല, ഈ കോയിനെ അർത്ത് കൊടുക്കാമെന്ന് ഇബ്നു അബ്ബാസിനെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് അത് തഖ്ലീദ് ചെയ്യാൻ പറ്റിയതല്ല. എന്താ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്നവർ തഖ്ലീദ് ചെയ്യപ്പെടാൻ പറ്റാത്തവരായത് കൊണ്ടല്ല,
അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തഹാലന്റെ മദ്ഹബ് ഇവിടെ ഒരുമിച്ചുകൂടി വെച്ചിട്ടില്ല. തഖ്ലീദിൻ്റെ ഷർത്തെന്ത്? തഖ്ലീദിന് കുറേ ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഷർത്ത് എന്താണ്? ഏതൊരു ഇമാമിൻ്റെ മദ്ഹബ് ആ ഇമാം മുദവ്വനായിരിക്കണം, ക്രോഡീകരിച്ച് വെച്ചതാവണം. ക്രോഡീകരിച്ച് വെച്ചാൽ പോരാ, ആ ഇമാമിൻ്റെ മദ്ഹബിൻ്റെ ഉസൂൽ എന്ത് എന്നറിയണം. ഷാഫി മദ്ഹബിൻ്റെ ഉസൂലുണ്ട്, ദർസിലെല്ലാം ഒന്ന് കിതാബല്ലേ, ജമുൽ ജവാമി ഉണ്ട്, ഉസാൽ ഇമാമിൻ്റെ മുസ്തസ്ഫ ഉണ്ട്, അങ്ങനെ എത്രയോ കിതാബുകളുണ്ട്, ഇബ്നുൽ ഹാജിബിൻ്റെ കിതാബുണ്ട്, ബൈലാബിക്കുണ്ട് ഉസൂലിൻ്റെ കിതാബ് എല്ലാം ഉണ്ട്. ഉസൂല് ഷാഫി ഉസൂലും മാലിക്കി ഉസൂലും അധികം ഒന്നാണ്. കുറഞ്ഞ വിഷയത്തിൽ മാത്രമേ വ്യത്യാസമുള്ള ഉസൂലിൽ, പിന്നെല്ലാം ഷാഫി ഹനഫി മാലിക്കി ഒരുപോലെയാണ്. അതാ ജമുൽ ജവാമിക്ക്, ജമുൽ ജവാമിൻ്റെ ഷറഹ് മഹല്ലിൻ്റെ ഷറഹിന് ഹാസ്യീതി ബന്നാനി, ബന്നാനി മാലിക്കിയാണ്. മാലിക്ക് മദ്ഹബിനും പറ്റും ഇത്. ഹനഫി മദ്ഹബിൻ്റെ ഉസൂലുണ്ട്, തൗദീഹി പോലത്തെ കിതാബുണ്ട്, ഉസൂൽ ഷാഫിയുണ്ട്, എത്രയോ കിതാബുകളുണ്ട് ഉസൂലിൻ്റെ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തഹാലന്റെ മദ്ഹബിൻ്റെ ഉസൂലിൻ്റെ കിതാബ് ഏത്? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സഹാബിൻ്റെ മദ്ഹബ് ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും സഹാബിൻ്റെ ഉസൂലിൻ്റെ കിതാബ് അറിയുമോ? അറിയില്ല. അങ്ങനെ സഹാബികളുടെ മദ്ഹബുകൾ മുദവ്വന് അല്ല, ക്രോഡീകരിച്ച് വെക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട്, എന്നാലല്ലേ അവരെ ഉസൂലും എല്ലാം അറിയുക. അത് അറിയാത്തത് കൊണ്ടും അവരെ തഖ്ലീദ് ചെയ്യാൻ പറ്റുകയില്ല. എന്ത്? തഖ്ലീദ് ചെയ്യാൻ ഒരു പറ്റാത്ത ആളായത് കൊണ്ടല്ല, അവരെ മദ്ഹബ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട്. ഇല്ലാത്തനെങ്ങനെയാ തഖ്ലീദ് ചെയ്യുക? ഇല്ലാത്തനെങ്ങനെയാ തഖ്ലീദ് ചെയ്യുക? അപ്പൊ അത് തഖ്ലീദ് ചെയ്യാൻ പറ്റുക, എങ്ങനെ തഖ്ലീദ് ചെയ്യാൻ പറ്റില്ല? ഇഫ്താനും ഖളാഇനും മാത്രമല്ല, അമലുൻ നഫ്സിനും കൂടി തഖ്ലീദ് ചെയ്യാൻ പറ്റൂല. സ്വന്തം നഫ്സിന്റെ അമലിന് വരെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂല അത് എന്നാണ് ഇബ്നു ഹജർ അൽ ഹൈതമി തുഹഫത്തുൽ മഹ്താജിൽ പറയുന്നത്. ഖളാഇന്റെ ബാബിൽ സ്വന്തം അമലിന് വരെ തഖ്ലീദ് ചെയ്യാൻ പറ്റൂല. അങ്ങനെ തഖ്ലീദ് ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നീട് പറയുന്നു തഖ്ലീദിൻ്റെ ഷർത്തുകളിൽ. എല്ലാ മദ്ഹബുകളിലും എളുപ്പം എളുപ്പമുള്ളത് എന്താക്ക? തേടിപ്പിടിക്കുക, അത് പാടില്ല. അതുകൊണ്ട് ഫാസിഖാവും അങ്ങനെ തേടിപ്പിടിച്ചാൽ റുഹസ്, തതബ്ഉ റുഹസ്, എല്ലാം റുഹ്സ. അതല്ലെങ്കിൽ പിന്നൊരു ഷർത്താണ് തൽഫീഖ് പാടില്ല എന്നത്. രണ്ട് ഇമാമികളും പറയാത്ത നിലക്കുള്ളത് ഇരിക്കുന്നൊരു രൂപം വരിക, തൽഫീഖ് വരും. അങ്ങനെ നോക്കുമ്പോൾ നാല് മദ്ഹബുകൾ അല്ലാത്ത അഞ്ചാമത്തെ ഒരു മദ്ഹബ് ഇന്ന് ഇല്ലാത്തത് കൊണ്ട് അത് സ്വീകരിച്ചാൽ അത് ദീനിനെ പൊളിക്കലാണ്. അങ്ങനെ കോയിനെ ഉള്ളി അർത്ഥം കൊടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ഫത്വ കൊടുത്തേക്കരുത്. അങ്ങനെ ഫത്വ കൊടുത്തിട്ട് ഗുൽമാലായി. അഞ്ചാറ് കൊല്ലം മുമ്പ് ഒരു സ്ഥലത്തിന് ഫത്വ ഉണ്ടായി. പാതിര സമയത്താണ് എനിക്ക് ഫോൺ വിളിക്കുന്നത്, കെ സി റോഡ് സാരിയ വിളിക്കുക, എങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ കിതാബിലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഞാൻ അപ്പം തന്നെ എന്തായി ഫോൺ വെക്കല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്ത് കിതാബ് എടുത്തിട്ട് വായിച്ചു കൊടുത്ത്. ഇത് വളരെയധികം ഇപ്പം എല്ലാവരും മുഫ്തികളാണ്, ഏറ്റവും വലിയ മുഫ്തി ഇപ്പം മൊബൈലാണ്, വാട്സപ്പ് മുഫ്തി. എന്തൊക്കെയാണ് വേണ്ടാത്തിരിക്കുന്ന വിഷയങ്ങളൊക്കെ എഴുതിവിടുന്നത് ജനങ്ങളെ പേപ്പിക്കാൻ, ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ഫത്വ കൊടുക്കരുത്. ഫത്വ കൊടുക്കുമ്പോഴേക്ക് എന്താ ഫത്വ കൊടുക്കേണ്ടത്? ഒരു ഷാഫി മദ്ഹബുകാരൻ
അല്ല മറ്റുള്ള മദ്ഹബാവട്ടെ, ആ മദ്ഹബിലുള്ള മുഅത്തമദ് കൊണ്ട് മാത്രമേ ഫത്വ കൊടുക്കാൻ പാടുള്ളൂ. മുഅത്തമദിൻ്റെ എതിരിൽ ഫത്വ കൊടുക്കൽ ഹറാമാണ് എന്ന് മാത്രമല്ല ഇമാം സുബുക്കിൻ്റെ ഉദ്ധരണികൾ ഇബ്നു ഹജർ അൽ ഹൈതമി ത്വഹഫയിൽ പറയുകയാണ്, മുഅത്തമദ് അല്ലാത്തത് കൊണ്ടൊരാൾ ഫത്വ ചെയ്താൽ അള്ളാഹു ഇറക്കിയ വിധി അല്ലാത്തത് കൊണ്ട് അവൻ വിധിച്ചു, അള്ളാഹ് ഇറക്കിയ വിധി അല്ലാത്തതുകൊണ്ട് വിധിച്ചാൽ എന്തായി? ഒമല്ലം യഹക്കും ബിമാ അൻസലല്ലാഹു ഉലൈകഹുമുൽ കാഫിറൂൻ. ഒമല്ലം യഹക്കും ബിമാ അൻസലല്ലാഹു ഉലൈകഹുമുൽ ളാലിമൂൻ. ഒമല്ലം യഹക്കും ബിമാ അൻസലല്ലാഹു ഉലൈകഹുമുൽ ഫാസിഖൂൻ. മൂന്ന് വിധത്തിലും ആയത്തുണ്ട്. അപ്പൊ ഫാസിഖീങ്ങളിലോ കാഫിരീങ്ങളിലോ ലാലിമീങ്ങളിലോ പെടും മുഅത്തമദിന്റെ എതിരുള്ളതുകൊണ്ട് ഫത്വ ചെയ്താല്? ഇല്ല ഇല്ല, ഞാൻ ഫത്വ കൊടുത്തിട്ടില്ല. പിന്നെ ഒൻ ചോദിച്ചെന്ന് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ഞാൻ തിന്നിട്ടില്ല, പിന്നെന്താക്കിയത്? വായിൽ വെച്ചിട്ട് ഇങ്ങനെ വിതിങ്ങിയത്, അത്രേ ഉള്ളൂ. എന്താ ഇതിൻ്റെ അർത്ഥം? രണ്ടെന്താ വ്യത്യാസം? ഫത്വ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ചോദിച്ച മസലയ്ക്ക് മറുപടി പറയലാണ് ഫത്വ. ഖളാ ആകുമ്പോഴേക്ക് ചോദിച്ച മസലയ്ക്ക് മറുപടി വരൽ മാത്രമല്ല അതിനെ നടപ്പിൽ വരുത്താൻ വേണ്ടി നിർബന്ധിക്കലും കൂടി ഇൽസാമും കൂടിയുണ്ട് എന്ന്. അതാ ഫത്വയും ഖളാഉമായിട്ടുള്ള വ്യത്യാസം. ചോദിച്ചതിന് മറുപടി വരൽ ഫത്വയാണ്. അതുകൊണ്ട് ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞ് എന്തൊക്കെ ഇവിടെ ഫത്വ കൊടുക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒമല്ലം യഹക്കും ബിമാ അൻസലല്ലാഹു ഉലൈകഹുമുൽ ഫാസിഖൂൻ കാഫിറൂൻ ളാലിമൂൻ. അതിൽ പെട്ടുപോകും. ഈമാൻ വേണ്ടേ? നമുക്ക് വലിയ പ്രധാനം അതല്ലേ. ഈമാനോടെ ഭരിക്കണ്ടേ? ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും. എന്താ ഫത്വകളുടെ നില അങ്ങനെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അപ്പോൾ ഉളഹിയ അർക്കപ്പെടേണ്ടതിരിക്കുന്ന മൃഗങ്ങൾ ആട് മാട് വട്ടകങ്ങൾ മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഒരു വട്ടകത്തെ ഉളഹിയാർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വയസ്സ് 5 വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. ഇവിടെ വട്ടകയില്ല, കൂടുതൽ അത് പറയേണ്ട ആവശ്യമില്ല. ഇനി പോത്ത്, എരുമ, മൂരി, പശു എത്രയായിരുന്നാലും അതിന് 2 വയസ്സ് പൂർത്തിയായിട്ട് 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. ആടോ, നമ്മളെ ഈ പ്രദേശത്ത് കാണുന്ന ആടുകളെല്ലാം മഴസാണ്, കോലാട്. ഇന് അല്ല, നെയ്യാട് അല്ല, മഴസായതുകൊണ്ട് ഈ ആടുകൾക്കും 2 വയസ്സ് പൂർത്തിയായിട്ട് 3-ൽ പ്രവേശിക്കണം. അപ്പോളെന്തായി? നമ്മളെ ഈ പ്രദേശത്ത് 2 വയസ്സായിട്ട് 3 വയസ്സിൽ പ്രവേശിക്കുന്ന ഉദഹിയാന്റെ ചെറുത്ത് പറഞ്ഞ ആ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. വട്ടകം ഇല്ല, നെയ്യാട് ഇല്ല. ആട് കുറച്ച് വണ്ണം കണ്ടാൽ ഇത് നെയ്യാട് എന്ന് പറയരുത്. നെയ്യാടിൻ്റെ പ്രത്യേകത എന്താ? നെയ്യാടിൻ്റെ പ്രത്യേകത അതിൻ്റെ ചന്തിൻ്റെ ഭാഗത്ത് കുറേ ഇറച്ചി പൊന്തിയിട്ടുണ്ടാവും. അതിൻ്റെ ചെറിയ കുട്ടികളായിരുന്നാൽ ആ ഇറച്ചി കുറച്ച് മുറിച്ചെടുക്കലും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടാവാം. എന്തിന്? ബാക്കിയുള്ളത് ബലിതാവാൻ വേണ്ടി. അതാ ഫത്വുൽ മുഅയ്യിൻ്റെ നജാസത്തിൻ്റെ ബാബിൽ ഉദാഹരണം പറഞ്ഞത്. ഒരു ഹയവാൻ എന്നിട്ട് അതിൻ്റെ ജീവുള്ള കാലത്ത് പിരിഞ്ഞ അംഗം അത് നജിസാണ്, അർക്കാത്തേൻ്റെ ഹുക്മലാണ്. ഏതുപോലെയൊക്കെ അല്യത്തിൽ ഹറൂഫി എന്നാണ്, നെയ്യാട്ടും കുട്ടീൻ്റെ ചന്തി പോലെ. എന്തിനായി ഉദാഹരണം? വേറെ എന്തെങ്കിലും ഒരു ഉദാഹരണം? പൂച്ചേൻ്റെ കാല് പോലെ പറഞ്ഞു, അല്ലെങ്കിൽ ആട്ടിൻ്റെ കാല് പോലെ എന്ന് പറഞ്ഞൂടെ. ചന്തി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കിത്താബത്തെ പണി തന്നെ. ഇത് എങ്ങനത്തെ വിഷയം പോലെ അശ്ലീലം അല്ല. അതങ്ങനെ മുറിച്ചെടുക്കൽ പതിവുണ്ട്. നെയ്യാട്ടിൻ്റെ ചന്തിൻ്റെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുക്കലുണ്ട്. ഈ 2 പൊന്തിക്കുന്ന സ്ഥലമല്ല അവിടുന്ന്. അത് വലുതായാൽ കിലോ കണക്കിന് ഇറച്ചി കിട്ടും ആ ചന്തിയിൽ. അറുക്കാത്തത് തിന്നുന്ന കൂട്ടർ ആ നെയ്യാട്ടിൻ്റെ ബാക്കിൽ നിന്ന് ഇറച്ചി മുറിച്ചെടുത്തിട്ട് കറി വെച്ചിട്ട്
ആ ബാക്കിനെന്താക്കും, അവിടെ തന്നെ തുന്നീര് പിടിപ്പിക്കും, പിന്നെ കുറച്ചാൾ പിന്നെ ഇറച്ചി വരും. ഇങ്ങനത്തെ ആട് നമ്മളെ നാട്ടിലുണ്ടാ? ഇല്ല. അപ്പൊ നെയ്യാട് ഇവിടെ ഇല്ല. ഇനി ആടുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് കുരി. കുരി കുരി മലയാളക്കാരാണ് ചെമ്മരിയാട് എന്ന് പറയുന്നത്. ചെമ്മരിയാട് കുരി, അത് നമ്മളെ ഈ നാട്ടിലുള്ള ആട്ടിൻ്റെ അതേ ഹുക്കുമാണ്. ഉലഹിയാൻ്റെ വിഷയത്തിൽ 2 വയസ്സ് പൂർത്തിയായ കുരി പറ്റും, ഉലഹിയ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഉലഹിയാൻ്റെ ആടുകളുടെ മൃഗങ്ങളുടെ പ്രായം. എന്നാൽ ഈ ഉലഹിയ അറുത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ച ആള്, അവൻ ഉലഹിയ അറുത്ത് കൊടുക്കുന്ന ആള് ദുൽഹിജ്ജ മാസം പറന്നാൽ അറുത്ത് കൊടുക്കുന്നതുവരെ അവൻ്റെ ഉഗ്ര് മുടി ഒന്നും മുറിക്കാതിരിക്കുക. മുറിക്കാതിരിക്കൽ സുന്നത്താണ്, മാത്രമല്ല മുറിക്കൽ കറാഹത്തും കൂടിയാണ്. 2 ഹുക്കുമുണ്ട് അവിടെ. മുറിക്കാതിരിക്കൽ സുന്നത്ത്, മുറിക്കൽ കറാഹത്ത്. സുന്നത്തിൻ്റെ എതിര് മാത്രം കറാഹത്തായി വരികയില്ല. സുന്നത്തിൻ്റെ എതിരായത് കൊണ്ടല്ല കറാഹത്ത് എന്ന് എനിക്ക് പ്രത്യേകം തെളിവുള്ളത് കൊണ്ട് കറാഹത്തും കൂടിയാണ്. അപ്പോൾ 2 ഹുക്കുമുണ്ട് അവിടെ. അപ്പോഴൊരാൾ ദുൽഹിജ്ജ മാസം 8 ആവുന്നത് വരെ ഉലഹി അറുത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇപ്പം 8-നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് താടി മീശിയല്ല ഉഗ്രല്ല എടുത്ത് കഴിഞ്ഞിനി, അതിനെന്താ വരെ ഒന്നുമില്ല, ഉദ്ദേശിച്ചത് മുതൽക്ക് തൊടാതിരുന്നാലായി, അത്രയേ ഉള്ളൂ. അതിനു മുമ്പ് കുടിയെടുത്ത് എന്തായി കറാത്ത ഇല്ല, ആയിട്ടില്ല. എന്താ അപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ, ഉദ്ദേശിച്ചാൽ മാത്രം. നേരത്തെ ഉദ്ദേശിച്ച ഒരാൾ ദുൽഖാദ മാസത്തിൽ തന്നെ ഉദ്ദേശിച്ചു ഉലഹി അറുത്ത് കൊടുക്കണം, എന്നാ കറാഹത്താവോ? ഇല്ല, ദുൽഹിജ്ജ പറന്നാൽ മാത്രമേ കറാഹത്താവുകയുള്ളൂ, മുറിക്കാതിരിക്കുക സുന്നത്താവുകയുള്ളൂ. എന്തിനായത്? ഇതിനെ ചില ആള് മനസ്സിലാക്കിയവരുണ്ട്. നീ കിതാബിൽ തന്നെ പറയാം, എന്താ ഹജ്ജിന് ഇഹ്റാം കെട്ടിയവനെ പോലെ ആവാൻ വേണ്ടി. അതല്ല, അതല്ല. പിന്നെയോ, ഹജ്ജിന് ഇഹ്റാം കെട്ടിയവനെ പോലെയാണെങ്കിൽ മണം സെന്റ് അത്രക്ക് തൊടൽ ഇഹ്റാമാവൂലേ? അതില്ല. തലമറക്കല് ഹറാമല്ലേ? കറാത്തം കാണ്ടേ, ഈ ഹുക്കും പോലെ തന്നെ കറാത്ത ഇല്ല. തലമറക്കൽ കറാത്തില്ല, ഷർട്ടിടൽ കറാത്തില്ല. അപ്പൊ ഇഹ്റാം കിട്ടിയവനെ പോലെയാവാൻ വേണ്ടി അല്ല. പിന്നെയോ, ഉലഹിയ ഒരു മൃഗത്തെ ഒരാള് അറുത്തു കൊടുത്താൽ ആ മൃഗത്തിൻ്റെ ശരീരത്തിൽ എന്തെല്ലാം അംഗമുണ്ട്? കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, നാവുണ്ട്, ചെവിയുണ്ട്, തലയുണ്ട്, കാല് എല്ലാം ഉണ്ട്. ശരീരത്തിൽ കുറെ രോമമുണ്ട്. ഈ ഓരോ മൃഗത്തിൻ്റെ അംഗങ്ങളുടെ പ്രതിഫലമായിട്ട് ഈ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഓരോ അംഗത്തിലെയും നരകത്തെ തൊട്ട് ഇതുക്ക് ചെല്ലപ്പെടും, നരകത്തെ തൊട്ട് മോചിപ്പിക്കപ്പെടും. അപ്പൊ അങ്ങനെ മോചിപ്പിക്കുമ്പോൾ ഈ ഉള്ളതിരിക്കുന്ന നഖം ഉഗ്രും മുടിയും അതും കൂടിപ്പെടട്ടെ. അതിനു വേണ്ടിയാണ് ഇത്. ഈ മുടി ഉഗ്ര് മുറിക്കൽ കറാഹത്താവൽ, മുറിക്കാതിരിക്കൽ സുന്നത്താവൽ വെള്ളിയാഴ്ച ഇടക്ക് വന്നാലും അങ്ങനെ തന്നെയാണ്. പെരുന്നാളിൻ്റെ മുമ്പായി വെള്ളിയാഴ്ച ഉണ്ട്. ആ വെള്ളിയാഴ്ച ചമയുമ്പോഴേക്ക് മുടിയും നഖമൊക്കെ ഇല്ല, മുറിക്കണ്ട. ഉലഹിയാ കുത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ആ പെരുന്നാക്ക് ഒരുങ്ങുമ്പോഴേക്കോ അറുത്തു കൊടുക്കാൻ സമയമായിട്ടില്ലല്ലോ, അപ്പോഴും വേണ്ട. പെരുന്നാക്കും താടി മീശയും ഒപ്പിക്കണ്ട, ഉഗ്ര് എടുക്കണ്ട, അർത്തിന് ശേഷം മതി. അർത്ത് കൊടുത്താ പിന്നെ മുറിച്ചോളാം. ഒരാള് 2 മൃഗങ്ങളെ അർത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു,
ഒന്ന് പെരുന്നാളിന് ഉച്ചക്ക്, പിന്നൊന്ന് അസർക്ക്, അല്ലെങ്കിൽ പിറ്റേന്ന്, എങ്ങനെ ആവട്ടെ. ഒന്ന് അറുത്ത് കഴിഞ്ഞാൽ മുടികളയൽ കറാഹത്ത് എന്ന നിയമം പോയി, രണ്ടാമത്തത് അറുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഒന്നറുത്തു കൊടുത്താൽ അത് തീർന്നു. പക്ഷെ രണ്ടിനെയും അറുത്ത് കൊടുക്കുന്നത് വരെ ഈ മുടി ഉഗിറ് മുറിക്കുന്നതിനെ പിന്തിക്കൽ നല്ലതാണ്, അത് നല്ലതാണ്. അങ്ങനെ ഉദഹിയാന്റെ സമയം, മൃഗം, സുന്നത്താവുന്ന ആള്, മൃഗത്തിൻ്റെ വയസ്സ് എല്ലാം കഴിഞ്ഞു. എന്നാൽ ഏത് മൃഗമാണ് ഉദഹിയാക്ക് ഏറ്റവും നല്ലത്? ഒട്ടകമുണ്ട്, ആടുണ്ട്, കന്നുകാലികളുണ്ട്, ഏതാ നല്ലത്? ഉദഹിയ അറുത്ത് കൊടുക്കുന്നതിൽ ഏറ്റവും നല്ല രീതി ഏത്? ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാം, നമ്പർ നമ്പർ ഇട്ടിട്ട് പറയാം. നമ്പർ വൺ, അതിനേക്കാൾ മേലെ ഇല്ല. ഒരാള് ഏഴ് ആടുകൾ അറുത്ത് കൊടുക്കൽ, ഒരാള് ഒരു ഒട്ടകമോ അല്ലെങ്കിൽ പശുവോ മൂരിയോ അറുത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഏഴ് ആട്. അതാണ് ഒന്നാം സ്ഥാനം. ഏഴ് ആട് അറുത്താലും ഒരു ഒട്ടകത്തിൻ്റെ അത്ര ഇറച്ചി കിട്ടുകയില്ല. എന്നാലോ, എന്നാലും ഏഴ് ആട് തന്നെയാണ് നല്ലത്, ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ഒരു ഒട്ടകം. മൂന്നാം സ്ഥാനമോ മാട്. മാട് എന്ന് പറയുമ്പോഴേക്ക് എന്തെല്ലായി? മാട്ടിലെല്ലാം പെട്ട്, റീപ്പും പെട്ട്, പക്കാസും പെട്ട്, എല്ലാം പെട്ട് അല്ലേ. പോത്തും എരുമയും പശു മൂരി എല്ലാം പെട്ട് മാട് എന്ന് പറയുമ്പോ രണ്ടാമത് മാട്. പക്ഷെ മാടിൽ രണ്ട് ജാതിയുണ്ട്, ജാമൂസുകൾ, ഇറാബ്, രണ്ട് ജാതിയുണ്ട്. പണ്ടൊരാൾ അർത്ഥം വെച്ച് ഒലവുക്കാന ബക്കറുഹു ജവാമീസാന്ന്, ബക്കറിനെ പശു എന്നയാൾ അർത്ഥം വെച്ചിട്ട് പഠിച്ചു, അത്ര അറിയൂ. ഒലവുക്കാന ബക്കറുഹു, ഒരാളെ പശുവായാൽ, ജവാമീസ പോത്തുകളായാല്, എന്തൊരത്ഭുതം ഇത്. പശു പോത്ത്, ഒരു പോത്തു അല്ല, പോത്ത് ഗള് ആകുന്നു. ബക്കറ് എന്നാല് അതിലെന്ത് വിട്ട്? പോത്തും എരുമയും പശുവും മൂരി എല്ലാം പെട്ട്. ബക്കറിൽ രണ്ട് ജാതിയാണ്, ഒന്ന് ജവാമീസ്, രണ്ടാമത്തത് ഇറാബ്. ഇറാബ് എന്ന് പറഞ്ഞാല് പശു മൂരിയും, ജവാമീസ് പോത്ത് എരുമ, ജാമൂസുകള്. രണ്ട് ജാതിയുണ്ട്. ഈ രണ്ടിൽ പോത്ത അല്ല മൂരിയോ ഏത് നല്ലത്? അതിന് വലിയ ഫഖീഹാണ് അലാമ കമാലുദ്ദമീരി. കമാലുദ്ദമീരി ഹയാത്തുൽ ഹയവാൻ എന്ന കിതാബ് എഴുതിയ ആളാണ്. അതുപോലെ അത്ഭുതമുള്ള കിതാബാണ് ഹയാത്തുൽ ഹയവാൻ. ഇപ്പം മീസാൻ ഒന്നാൾ ഇനി ഹയാത്തുൽ ഹയവാൻ നാളെ തേടി നടക്കണ്ടാവോ? മീസാൻ ഒന്നാൾ മീസാൻ എന്നെ മതി, അബത്തുൽ മീൻ ഒന്നാൽ അബത്തുൽ മീൻ എന്നെ, ഹയാത്തുൽ ഹയവാൻ പിന്നെ നോക്കിക്കോളാം. പിന്നെ അപ്പം എന്താണ് ഹയാത്തുൽ ഹയവാന്റെ മുസന്നിഫ് മിൻഹാജി നിസറൈദി അൽ നജ്മുൽ വഹാജ് എന്ന് വലിയൊരു കിതാബ്. മിൻഹാജിന് തുഹ്ഫാ നിഹായ മുഗനീന്റെ മത്തനായ മിൻഹാജിന് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട്. വലിയ ഫഖീഹാണ്. ആ ഫഖീഹായ കമാലുദ്ദമീരി അവരുടെ ഹയാത്തുൽ ഹയവാനിൽ പറഞ്ഞതായി കാണാം. എന്തെന്ന്? ജാമൂസുകളും ഇറാബുകളും, അതായത് പോത്ത് എരുമയും മൂരി പശുവും താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത് കോലാടും നെയ്യാടും പോലെയാണ്. നെയ്യാട് നല്ലത്, കോലാട് രണ്ടാം സ്ഥാനം. അതുപോലെ പോത്തും എരുമയും ഒന്നാം സ്ഥാനത്താണ്. രണ്ടാം സ്ഥാനത്ത്
പശുവും മൂരിയോ. അപ്പൊ അത് നോക്കുമ്പോൾ എന്താവും? ഉദഹയിൽ ഈ ബക്കറിന്റെ കൂട്ടത്തിൽ എരുമയോ അല്ലെങ്കിൽ പോത്തോ അതായിരിക്കും ഹയർ ഇതിനേക്കാള്. അലാമ ജാഹിദ്, ജാഹിദ് മുഅ്തസിലിയാണ്. അയാള് പറഞ്ഞു, അയാള് വലിയ ഈ മൃഗങ്ങളുടെ ശാസ്ത്രം അറിയുന്ന ആളാ, അങ്ങനത്തെ വലിയ നമ്മള് ജാഹിദ് മുഖ്തസലിം ഒക്കെ തൽഹീസുൽ മിഫ്രാലൊക്കെ പറഞ്ഞ് മുഹത്തസൽ അയാളെ പറ്റി പറഞ്ഞു. ബുദ്ധിമാന്മാരാണല്ലോ അവര്. അവര് പറഞ്ഞത് ഈ മൃഗത്തെ പറ്റി അറിയുന്ന ആള് ജാഹിദ് പറഞ്ഞതാണിത് എന്ന് പറഞ്ഞിട്ട് കമാലുദ്ദമീരി പറയുന്നു. അപ്പൊ ഉദഹിയാന്റെ ബാബിൽ ഇത് മറ്റതിനേക്കാൾ അഫ്ദലാവൂ. അപ്പൊ ഒന്നാം സ്ഥാനം ഏഴ് ആട്, രണ്ടാം സ്ഥാനം ഒരു ഒട്ടകം, മൂന്നാം സ്ഥാനം ഒരു ബക്കറ്, ബക്കറിന്റെ മാട്, അങ്ങനെ മൂന്നാം സ്ഥാനം. ഒന്ന് ഏഴ് ആട്, രണ്ട് ഒട്ടകം, മൂന്നാം സ്ഥാനം ഒരു ബക്കറ് അതായത് മാട്, നാലാം സ്ഥാനത്ത് ഒരു ആട്, ഏത് നെയ്യാട് ഇല്ലെങ്കിൽ കോലാട്, നാലാം സ്ഥാനത്ത്, നാലാം സ്ഥാനത്ത്. അഞ്ചാം സ്ഥാനത്തോ ഒരു ഒട്ടകത്തിലോ ഒരു മാട്ടിലോ ആരെങ്കിലും കൂറുകൂടുക, ഒട്ടകത്തിൽ കൂടുക. ആറാമത്തതാവും മാടിൽ, മാട്ടിൽ കൂറുകൂടുക ആറാമത്തത്. അപ്പൊ ഒരു ആട് ഒരാള് കൊടുക്കൽ ഒരു പശുവിലോ മൂരിയിലോ പോത്തിലോ എരുമയിലോ ഒട്ടകത്തിലോ കൂറുകൂടുന്നതിനേക്കാൾ നല്ലത് ഒരാൾ ഒരാടെടുത്ത് കൊടുക്കൽ. കൂർ എത്രത്തോളം കൂടാ? ശ്രദ്ധിക്കണം ശരിക്ക്. ഒരാള് ഒരു ഒട്ടകം അറുത്ത് കൊടുക്ക, ഒരു പശു അറുത്ത് കൊടുക്ക, രണ്ടാളാവാം, മൂന്നാളാവാം, നാലാളാവാം, അഞ്ചാളാവാം, ആറാളാവാം, ഏഴാളാവാം, എട്ടോ, എട്ടാളേ പറ്റുകയില്ല. ഏഴാളുകൾ തന്നെ കൂടണമെന്നല്ല, ഇവിടെയുണ്ട് ചില അറിവ് കേടുകൾ. ചില ആൾ പറയുന്നേക്ക് ഉദയ അറുത്ത് കൊടുക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോ അഞ്ചാളെ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ വേണ്ടതാക്കി. ഇത് അഞ്ചാൾ അറുത്ത് കൊടുത്താ പറ്റൂലേ? പറ്റും. ഒരാൾ അറുത്ത് കൊടുത്താറ്റി രണ്ടാൾ അറുത്ത് കൊടുത്താലും പറ്റും. പിന്നെ അവിടെ വേറൊരു മസല, ഇവ രണ്ടാഴ്ച മുമ്പ് ചോദിക്കാനായിട്ട് ഒരാൾ വന്നതാണ്, ഒരു പശു ഒരാൾ അറുത്ത് കൊടുക്ക, മൂന്നാൾ അറുത്ത് കൊടുക്ക, ഏഴാൾ അറുത്ത് കൊടുക്ക, ഇങ്ങനെ ഒറ്റയാവണം, ഇരട്ടയായാൽ പറ്റുകയില്ലല്ലോ. അതെന്തേ അങ്ങനെ? അത് എന്താ അങ്ങനെ ഇരട്ടയാള്, രണ്ടാള്, നാലാള്, ആറാള് അറുത്ത് കൊടുക്കാൻ പറ്റൂല, പിന്നെ ഒരാള്, മൂന്നാള്, അഞ്ചാള്, ഏഴാള് അറുത്ത് കൊടുക്കാം, ഇങ്ങനെ എന്താ ആയത്? അങ്ങനെ ആയിട്ടില്ല, അങ്ങനെ ആയിട്ടില്ല. ഒറ്റയാവണമെന്നുള്ളത് ശരിയല്ല. ഒറ്റ ആള്, ഇരട്ട ആളുകളായാലും പറ്റും. ഏതുവരെ? ആറ് വരെ ഇരട്ട പറ്റും, എട്ട് പറ്റൂല, ഏഴാൾ വരെ പറ്റും, രണ്ടാൾ അറുത്ത് കൊടുത്താൽ പറ്റും. അപ്പൊ ഒരു ആട് നല്ലത് എന്തിനേക്കാൾ? ഒരു ഒട്ടകത്തിലോ ഒരു മാട്ടിലോ കൂറുകൂടുന്നതിനേക്കാൾ എന്ന് പറയുമ്പോൾ, ഒട്ടകത്തിലോ മാട്ടിലോ രണ്ടാള് കൂറുകൂടട്ടെ, മൂന്നാളാവട്ടെ, നാലാളാ, അങ്ങനെ ഏഴാളാവട്ടെ, എങ്ങനെയായിരുന്നാലും കൂറുകൂടുന്നതിനേക്കാൾ ഒരാടാണ് നല്ലത്. രണ്ടാള് മാത്രം രൂപത്തിനകത്ത് കൊടുക്കുന്നുണ്ടെങ്കിലോ അതാ നല്ലത്? അല്ല, ഒരാട്ടിനകത്ത്, ഒരാട്ടിനകത്ത് കൊടുക്കൽ ഒരാൾ നല്ലത്. എന്ത്? ലിംഫിറാദിഹി ബിഇറാഖത്തിദ്ദമി. ഒരാൾ മാത്രം ഒന്ന് അർത്തു, ഒരാൾ മാത്രം ഒന്ന് അർത്തു. അപ്പൊ ആ മൃഗത്തിൽ വേറെ ആരും കൂറുകൂടിയില്ല. ആ മൃഗത്തിന്റെ ശരീരത്തിലുള്ള ഓരോ രോമത്തിന്റെയും ഓരോ അംഗത്തിന്റെയും വെണ്ണം കൊണ്ട് ഇവന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് മോചിപ്പിക്കപ്പെടുന്നു. അങ്ങനൊരു ബഹുമാനമുണ്ട്. അപ്പോ ഒരിക്കൽ കൂടി പറയാ, ഒന്നാം സ്ഥാനം ഏഴാട്, രണ്ടാമത്തൊരൊട്ടകം, മൂന്നാമത്തതൊരു മാട്, നാലാമത്തത് ആട്, ആടില് നെയ്യാട്, കോലാട്, അങ്ങനെ. അപ്പൊ അഞ്ചായി അവിടെ. ആറാമത്തത്
ഒട്ടകത്തിലോ മാട്ടിലോ കൂറുകൂടുക ആറാം സ്ഥാനമാണത്. ഒരാട് എന്ന സ്ഥാനത്തേക്കാൾ കുറെ അപ്പുറമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ അധികം അറുത്ത് കൊടുക്കുന്ന ആൾക്ക് ഏഴാട് അറുത്ത് കൊടുക്കാം. ഇനി 14 ആയാലും മോശമില്ല, അറുത്ത് കൊടുക്കാം. 14 ഉണ്ട്, 10 ആയാലും നിരക്കല്ല. എന്താ ആട് വേറെ മൃഗങ്ങളാണ്, അതുകൊണ്ട് ഒരു മൃഗത്തിൽ കൂറുകൂടുന്നതിനേക്കാൾ ഒരാടല്ലേ നല്ലത്? അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാ? ആടർത്തു കൊടുക്കലിനെ തിരഞ്ഞെടുക്കാം. കൂലി അധികം കിട്ടി, ആരും പ്രശ്നമുണ്ടാക്കാരുമില്ല. ഫിത്നയെ പേടിക്കപ്പെടുന്ന സ്ഥലത്ത് കുറെയെല്ലാം കാക്കേണ്ടതില്ലേ? ആ പ്രശ്നമുണ്ടോ? ഇല്ല. അങ്ങനെയല്ലേ? പന്താന്നില്ലേ? Thank you.
അങ്ങനെ ഇനി മൃഗത്തിൻ്റെ കളറ് കളറും തിരഞ്ഞെടുക്കണമെന്നുണ്ട്. നല്ലത് ഏത് കളറിൻ്റെ മൃഗം അറുത്താലും ഉദയാവും, ഉദയാവില്ല എന്ന് പേടിക്കണ്ട. നല്ലത് വെളുത്ത കളർ, വെളുത്ത കളറുള്ളതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തത് മഞ്ഞക്കളർ, മൂന്നാമത്തത് ചുവപ്പ്, നാലാമത്തത് പലതരം കളറുള്ള പുള്ളി പുള്ളിയുള്ള അത്, അഞ്ചാമത്തത് കറുപ്പ്. കറുപ്പ് കളർ തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകമുണ്ട്. ഒന്നാം കളറ് വെളുത്തത്, കറുത്തത് നോക്കിയാൽ കറുത്ത രണ്ട് കൊടുക്കുന്നതിനേക്കാൾ ഈ നല്ല കളർ ഒന്ന് കൊടുക്കലാണ്. ക്ഷീണിച്ച രണ്ടിനേക്കാൾ നല്ല തടിയുള്ള ഒന്നാണ് കൊടുക്കൽ നല്ലത്. ഇങ്ങനെ കളർ വരെ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറവുകൾ, ഐബ്. ഐബ് ഒരു കണ്ണ് കാണാത്തത് അല്ലെങ്കിൽ രണ്ട് കണ്ണും കാണാത്തത് പറ്റുകയില്ല, കണ്ണ് പൊട്ടിയത് പറ്റൂല, മുടന്തുന്നത് പറ്റുകയില്ല, മോഷ്ടിച്ച് നടക്കുന്നത് അത് പറ്റൂല, പല്ലെല്ലാം പോയിട്ട് മേയാൻ കഴിയാത്തത് അതും പറ്റുകയില്ല. മേയാൻ ബുദ്ധിമുട്ടില്ലാത്ത എനിക്ക് കുറച്ച് പല്ലുപോയ ദോഷമൊന്നുമില്ല. ചൊറിയുള്ളത് പറ്റുകയില്ല, ഒരു അല്പമാണെങ്കിലും ശരി. ശരി, യസീറുൽ ജറബി കസീരിഹി. ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാ, ചൊറി ഒരല്പമുണ്ടെങ്കിലും കുറെ അധികമുള്ള പശു പറ്റുകയില്ല, മുരി മൃഗം പറ്റുകയില്ല, അതേപോലെയാണ് ചൊറിയുള്ളത് പറ്റുകയില്ല. ഉണ്ണായത് കുരുവായത് ഇതൊന്നും പറ്റൂല. കൊമ്പ് പൊളിഞ്ഞതോ പറ്റൂ, കൊമ്പ് പൊളിഞ്ഞ പറ്റൂ. പിന്നെ ചില പൊളിച്ചലുണ്ടാവും, കൊമ്പങ്ങനെ മറട്ടു തന്നെ പൊളിഞ്ഞിട്ട് ചോര ഒലിച്ച് ഒലിച്ചിട്ട് ക്ഷീണം പിടിച്ച് അത് പറ്റൂല. അല്ലാത്ത കൊമ്പ് പൊളിഞ്ഞത് പറ്റും. മണിയുടച്ചതോ ആ പറ്റും, പറ്റും. ലിഅന്ന ലഹമഹു അത്യബു, മണിയുടച്ചതിൻ്റെ ഇറച്ചി നല്ലത് എന്നാണ്. അപ്പം അതുകൊണ്ടത് പറ്റൂ, മണിയുടച്ചത് പറ്റും. ഗർഭമുള്ളതോ ചെനയുള്ളത്, ആടോ പശുവോ മൂര്യ ഇല്ല പറ്റൂല, മൂരിക്ക് ഗർഭം ഉണ്ടാവില്ല പശുവിന് അല്ലെങ്കിൽ എരുമയ്ക്ക്. ഗർഭമുള്ളത് അത് ഉലഹിയാക്ക് പറ്റുകയില്ല. ഉലഹിയാക്ക് എടുത്തു വെച്ച് അറുത്ത് അറുത്തിന് നോക്കിയിട്ട് ഇറച്ചാക്കുമ്പോഴേക്കാണ് തിരിഞ്ഞത് വയറ്റിൽ കടച്ചിട്ടുണ്ട്, അത് ഉലഹിയ ആയിട്ടില്ല. പക്ഷേ ഉലഹിയായെന്ന് പറഞ്ഞിട്ട് അർത്ഥത് കൊണ്ട് അത് ഉലഹിയാൻ്റെ കൊടുക്കും പോലെ തന്നെ കൊടുക്കണം. ഗർഭമുള്ളത് പറ്റുകയില്ല, അത് ഉലഹിയ ആയിട്ടില്ല. ഇങ്ങനെ ഐബുള്ളത്, ഐബായത് അർക്കാൻ കിടത്തുമ്പോഴേക്കാന്ന്, ഒരു കാല് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നല്ലൊരു മുറി പറ്റിയത് അർക്കാൻ കിടത്തും, പറ്റുകയില്ല. അപ്പൊ എന്താണ്, അർക്കാൻ കിടത്തുമ്പോഴേക്കും എല്ലാം വളരെയധികം സൂക്ഷിച്ചും കൊണ്ടായിരിക്കണം ചെയ്യുന്നത്. അങ്ങനെ അർക്കുന്ന ആ സമയത്ത് ആണെങ്കിലും ഒടവ് പറ്റിയത് അർക്കാൻ പറ്റുകയില്ല. എല്ലാ ഐബുകളെത്തോട്ടും സലാമത്തായത്. കൊമ്പുള്ളതും ഇല്ലാത്തതും നോക്കിയാൽ കൊമ്പുള്ളത് നല്ലത്. ഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബികബ്ഷൈനി അഖറൈനി അംലഹൈനി, രണ്ട് ആട് അല്ലാഹ് നബി ഉദഹിയാർത്തു, വെളുത്തത് കൊമ്പുള്ളത്. കൊമ്പിനെന്തും ഉപയോഗമില്ലല്ലോ, ചന്തം ഭംഗി, ഭംഗിക്കനുസരിച്ച് വിലയുമുണ്ട്, വില അധികം ഉള്ളതായിരിക്ക. അപ്പൊ കൊമ്പുള്ളതായിരിക്കലാണ് നല്ലത്. അള്ളാഹു നബി രണ്ടാടെ അറുത്തിട്ടുള്ളൂ അല്ല, നൂറ് വട്ടകങ്ങൾ അറുത്തിട്ടുണ്ട് അള്ളാഹു നബി ഒരേ പെരുന്നാക്ക്. നൂറ് ഒരാൾ രണ്ട് ഉദയം ആർക്കാൻ പറ്റുമോ മൂന്ന് ഉദയം ആർക്കാൻ പറ്റുമോ
ആയിരക്കണക്കിന് അർത്ഥമോ? നല്ലത് തന്നെ, നല്ലത് തന്നെയാണ്. അങ്ങനെ എല്ലാ വിഷയത്തിലും നല്ലത്, നല്ല തടിച്ചു കൊടുത്തത്, അതാ നല്ലത്. അതാണ് ആണും പെണ്ണും നോക്കിയാൽ ആണിന് അർക്കല നല്ലത്, ആണാട് മൂരി പോത്ത് പെണ്ണിനേക്കാൾ. പക്ഷെ ആണ് പെണ്ണുമായിട്ട് ഇണ ചേർന്നിട്ട് ക്ഷീണിച്ചതും പ്രസവിക്കാത്ത ഒരു പെണ്ണും ഉണ്ടെങ്കിൽ ഈ പ്രസവിക്കാത്ത പെണ്ണാണ് നല്ലത്. ആണ് ഉണ്ട്, പക്ഷെ എന്തായി, പെണ്ണുമായിട്ട് ഇണ ചേർന്നിട്ട് ഇങ്ങനെ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അപ്പം അതിനേക്കാൾ നല്ലത് ഈ പ്രസവിക്കാത്ത പെണ്ണ്. ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇനി അർക്കുന്ന രൂപമെങ്ങനെ? ഓരോരുത്തരും അവനവൻ്റെ ഉലഹിയാനെ സ്വന്തമായിട്ട് അർക്കുക. പെണ്ണുങ്ങളുടേതാണെങ്കിൽ അവർ സ്വന്തം അർക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഏൽപ്പിക്കലാണ് അർക്കാൻ വേണ്ടി നല്ലത്. ഒന്നിലധികം ആള് കൂടിയിട്ട് ഒരു മൃഗം അർക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരാൾ ഏൽപ്പിക്കും. പക്ഷേ എല്ലാവരും അവിടെ ഹാജറാവൽ സുന്നത്താണ്. സീദത്തുനാ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹാന്റെ ഉദഹിയ അർക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ നിങ്ങൾ ഇവിടെ ആർക്കുന്ന സ്ഥലത്ത് ഹാജറാവണോ? എവിടെയോ പോയിട്ടല്ല. ഉദഹിയ അർക്കല് ഓരോരുത്തരും അവനവൻ്റെ വീട്ടിൻ്റെ അടുത്ത് അർക്കലാണ് നല്ലത്. അവനവൻ്റെ പുരൻ്റെ അടുത്ത്. എന്തിന്? അവൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും കണ്ട് സന്തോഷിക്കാൻ വേണ്ടി. എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂട്ടാ, എല്ലാവരും പള്ളിൻ്റെ അടുത്തേക്ക് കൊണ്ടാ, കൊണ്ടിട്ട് അവിടെ അർത്തിട്ട് അർച്ചിന് എല്ലാവരും ഒരുമിച്ച് കൂട്ടി കൊടുക്കുക. ഇതെല്ലാം പുതിയ പുതിയ കണ്ടുപിടുത്തം, ദീന് പറയാത്ത പുതിയ കണ്ടുപിടുത്താണ്. അവനവൻ്റെ ബിമഷഹദി അഹ്ലിഹി അർക്കല് സുന്നത്ത്. അവൻ്റെ അഹ്ലി, അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം കാണുന്ന സ്ഥലത്ത് അർക്കലാണ് ഏറ്റവും നല്ലത്. അതാ ഏറ്റവും നല്ലത്. അങ്ങനെ അർക്കണം എന്ന്. അങ്ങനെ അർക്കാൻ കൊണ്ടുപോകുമ്പോൾ അതിനെ വേദനിപ്പിക്കാതെ വളരെയധികം മയത്തോടെ കൊണ്ടുപോകണം. ഒന്നിലധികം മൃഗങ്ങൾ അർക്കുന്നുണ്ടെങ്കിൽ ഒരു മൃഗത്തെ അർക്കുമ്പോൾ മറ്റൊരു മൃഗം കാണുന്ന നിലക്ക് ആവരുത്, കുറച്ച് അപ്പുറം കൊണ്ടുപോയിട്ട് അർക്കണം. ഇതിനപ്പുറം കേട്ട അർക്കുന്ന മൃഗത്തിൻ്റെ ഹദറത്തിൽ വെച്ച് അത് കാണുന്ന നിലക്ക് കത്തിക്ക് മൂർച്ച കൂട്ടരുത്. കത്തിക്ക് മൂർച്ച കൂട്ടരുത് എന്ന്. അർക്കുന്നതിന് മുമ്പ് അതിന് വെള്ളം കൊടുക്കണം. ഇത് മൃഗത്തോടുള്ള, ആ അർക്കുന്ന മൃഗത്തോടുള്ളത് ഇരിക്കുന്ന ദയയാണ് നമ്മൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതെല്ലാം വിട്ട് നമ്മൾ മൂരിൻ്റെ ഇറച്ചി പോത്തിൻ്റെ ഇറച്ചി തിന്നൽ, ഒരു മനുഷ്യൻ മുസ്ലിം ആവണമെങ്കിൽ അതിൻ്റെ ചെറുത്തിൽപ്പെട്ടൊന്നല്ല. ഉണ്ടാ മാങ്ങ തിന്നെങ്കിൽ മുസ്ലിം ആവും എന്നിട്ട് അങ്ങനെ ഉണ്ടാ, ചക്ക തിന്നെങ്കിൽ മുസ്ലിം ആവും ഇല്ല, അതേപോലെ മൂരിയിറച്ചി പോത്തിറച്ചി തിന്നെങ്കിൽ മാത്രമേ മുസ്ലിം ആവുന്ന, അങ്ങനത്തെ ഉണ്ടാ ഇല്ല. തിന്നാൻ പറ്റൂ, തിന്നോളാം, അത്രയേ ഉള്ളൂ. തിന്നാതിരുന്നാലോ കുറ്റക്കാരനൊന്നുമല്ല. തിന്നാം, അത്രയേ ഉള്ളൂ. അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗം ആയിട്ടൊന്നും അല്ല. അള്ളാഹ് ഹലാലാക്കിയത് അത്രയേ ഉള്ളൂ. ഇതിനെ എത്രത്തോളം ശ്രദ്ധിക്കണം? പറഞ്ഞില്ലേ, ഒരു മൃഗത്തിൻ്റെ എതിരിൽ പിന്നെ നിൻ്റെ അർക്കാൻ പാടില്ല, അതിൻ്റെ മുമ്പിൽ കത്തിക്ക് മൂർച്ച കൂട്ടാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്തിപ്പോ അല്ലാ, ഒരു വണ്ടിയിൽ രണ്ട് മൃഗങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയിൽ എത്ര, 10ഉം 15ഉം അതിന് ചങ്കിനെങ്ങനെ തിരിച്ച് പൊളിച്ച് കെട്ടി, കയ്യും കാലും കെട്ടി, ബാലിൽ പിടിച്ച് വലിച്ച് മേലയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു.
എന്തൊരു ദുൽമാണിത്, എന്തൊരു ദുൽമാണിത്! ദുൽമനെ ദുൽമ കൊണ്ട് നേരിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കണ്ടും കൊണ്ടിരിക്കുന്നത്. നോക്ക്, ഈ ദുൽമ എവിടെ നിന്ന് തുടങ്ങിയറിയോ? കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. കറക്കുന്ന പശു, എരുമ മൂരി ഇങ്ങനത്തെ എല്ലാം ഉള്ളവരുണ്ട്. അവരെന്താക്കും, കറക്കുന്ന സമയത്ത് മാത്രം അവരെ പുരൻ്റെ അടുത്തത് ഉണ്ടാവും. അല്ലാത്ത സമയത്ത് രാത്രി പകൽ എന്നില്ലാതെ പുറത്ത് എവിടെയോ അന്യൻ്റെ വളപ്പിൽ പോയിട്ട് അവൻ നട്ട മായയും വസലയും എല്ലാം തിന്ന്, ഈ മായയൊക്കെ വരുമ്പോഴേക്ക് വേണ്ട കായ ആക്കണം, അളസണ്ടാക്കണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, പെണ്ണുങ്ങൊക്കെ വലിയ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണത്. നല്ല കാര്യമാണ്. അതിനെന്താക്കി, ഈ രാത്രി വന്നിട്ട് ഈ പശുക്കൾ മൃഗങ്ങളെല്ലാം തിന്നാൻ തുടങ്ങി. അപ്പം ആരെങ്കിലും പറഞ്ഞു പോയാലോ, നിങ്ങൾ കൃഷിയാക്കുന്നത് നിങ്ങൾ ജാഗ്രത ആക്കണം, ഞങ്ങൾ കന്നതെല്ലാം എന്താക്കണങ്ങ. ശറയെ പറഞ്ഞ രാത്രി കെട്ടിയിടണോ, പകൽ മാത്രമേ വിടാൻ പാടുള്ളൂ, പകൽ മാത്രം കൃഷിക്കാരെ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് ശറയൻ്റെ മസല. അങ്ങനെയാണ്, അങ്ങനെ അങ്ങനെ ഈ രക്ഷിതാക്കൾ കേൾക്കാതെ നമ്മളേക്ക്, ഈ മൃഗങ്ങളുടെ രക്ഷിതാക്കൾ പറഞ്ഞ കേൾക്കാതെ നമ്മളേക്ക് അള്ളാഹുത്തെ ബലാവിനെ ഏൽപ്പിച്ച് ഇറക്കി. എന്ത്, എവിടെയൊക്കെ മൃഗങ്ങളെ റോഡ് സൈഡിലൊക്കെ കാണുന്ന അതിനൊക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നൊരു കൂട്ടർ വന്ന് പൈനകാക്കുന്നു. ഒരു പെണ്ണും കരിക്ക പറഞ്ഞിട്ട് കരയുന്നതാണ്ട് പൈന കൊണ്ട് ഈ കളിച്ച് വയ്ക്കേ ബേജാറാന്ന് പറയുന്നത് കാണുമ്പോൾ. അതേ അവസരം നമുക്ക് കഥ അറിയുന്നതാണ്. ആ പൈന രാത്രി കെട്ടിയിട്ടുണ്ടാവില്ല, ഒരു മനുഷ്യൻ്റെ വളപ്പിലുള്ള ബസളയും ബാക്കിയില്ല, വേണ്ട കൈ ബാക്കിയില്ല, അലസൻ്റെ ബാക്കി എല്ലാം തിന്നു തീർത്തിന്. ഇതിൻ്റെ ഫലം കിട്ടിയത് തന്നെ നമുക്ക് മനസ്സിൽ തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കട്ടിട്ട് കൊണ്ടാന്ന് തുടങ്ങി. കക്കൽ ശരി എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് ഈ മൃഗങ്ങളിങ്ങനെ വിടരു ദുൽമ്. ദുൽമിനെ ദുൽമ കൊണ്ട് തന്നെ അത് തടയുന്നു. സല്ലത്വാലേക്ക് സുൽത്താൻ ലാലി മാറിയല്ലേ, അക്രമം ചെയ്യുമ്പോഴേക്ക് ലാലിമിങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവരുത് കുറേ ചോറ അങ്ങനെ പോയി. പോകുമ്പോഴേക്ക് ബൈക്ക് പിടിച്ചിട്ട് കിട്ടുന്നു പൊളി. മൃഗത്തിനെ പിടിച്ചിട്ട് കൊണ്ടുപോയി, യോനെ പിടിച്ചിട്ട് കയ്യും കാലെല്ലാം തച്ചി തരിമുഖമെല്ലാം പൊട്ടിച്ചിട്ട് കൊണ്ട് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ വേറെ വഴി ഇട്ടിട്ട് പോയി. ഇത് അള്ളാഹുത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു ബല. ഇത് അള്ളാഹ് ഇറക്കിയതിരിക്കുന്ന ഒരു ബല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് തെറ്റാണ്. അതിൻ്റെ ചങ്ക് വളച്ച്, കാല് വളച്ച്, ബാലിനെ പിടിച്ച് വലിച്ച് ഒറ്റ രണ്ട് മൃഗങ്ങൾ കൊണ്ടുപോണ്ട ആ പിന്നെ വണ്ടിയിൽ 8, 10, 15 കൊണ്ടുപോര്, അത് ഒൽമാണ്. ഒൽമാണ്, അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റിയതല്ല. അറുക്കുന്നതിന് തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. മൃഗങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. നമ്മൾ മൃഗങ്ങളെ ദൈവം എന്ന് പറയുന്നില്ലെങ്കിൽ എന്ത്, മൃഗങ്ങളെ ബഹുമാനിക്കണം, അതിനെ സ്നേഹിക്കണമെന്നാണ്. മൃഗങ്ങളെ സ്നേഹിച്ച് അതിന് വേണ്ടി സംരക്ഷണം കൊടുക്കണം. പോറ്റുന്ന ആള് അതിന് വേണ്ടിയ സംരക്ഷണം കൊടുത്തില്ലെങ്കിൽ നാളെ ആഹാരത്തിൽ ചോദ്യം ചെയ്യപ്പെടും. ഈ നിയമങ്ങളെല്ലാം പാലിച്ച് നമ്മൾ ഇവിടെ നല്ല കാര്യം ചെയ്യുന്നതിന് ആരെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആരും ഉണ്ടാവില്ല. അറവും അങ്ങനെ തന്നെ, അതിനെ ഇറച്ചാക്കുന്ന സ്ഥലങ്ങൾ തുറന്നിങ്ങനെ വെച്ചിട്ട് റബ്ബേ, അങ്ങനെ തുറന്ന് വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനെ സംബന്ധിച്ച് പണ്ട് ഈ മക്കളൊക്കെ താലിമിൽ മുത്താലിമിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. തുറന്ന് വെച്ച ഭക്ഷണം അത് ഗുണമുള്ളതല്ല. എല്ലാത്തിനും എന്ത് വേണം, അച്ചടക്കം വേണം. തിന്നാന്ന് പറഞ്ഞാൽ എന്താണ്, മീന് തിന്നാൻ പറഞ്ഞാൽ മീന് തിന്നലും ആ മീനിൻ്റെ മണത്തിലെ ഷർട്ടിലും തലക്കും എല്ലാം തേച്ച് വരുമ്പോൾ നാശം. അങ്ങനെ തിന്നാൻ പറഞ്ഞത് മൃഗത്തിൻ്റെ ഇറച്ചി തിന്നാൻ പറഞ്ഞാൽ റോട്ടിലൊക്കെ ചോരമേൽപ്പിച്ചിട്ട് വൃത്തികേടാക്കണം, ജനങ്ങൾക്ക് ഉപദ്രവിക്കണമെന്ന, ജനങ്ങളെ ഉപദ്രവിക്കണമെന്നാണ് അർത്ഥം. അതിനൊക്കെ അച്ചടക്കം വേണം. അച്ചടക്കത്തോടെ നമ്മൾ നീങ്ങിയാൽ ഒരു പ്രശ്നവുമില്ല. അങ്ങനെ അറുക്കുന്ന സമയം അറുക്കുമ്പോൾ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നില്ല, തക്ബീറിയല്ല, ഉലഹി ആർക്കുമ്പോഴേക്ക് തക്ബീറിയല്ല സുന്നത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദി ആർക്ക് ഇതൊക്കെ സുന്നത്ത്. ബിസ്മി അല്ലാതെ തന്നെ ഒരാൾ അർത്ഥം തിന്നുന്നതിന് ദോഷമൊന്നുമില്ല. ബിസ്മി അല്ലാതെ തന്നെ അർത്ഥത് അറിവിൻ്റെ ഷർത്തല്ല, ബിസ്മിയിലെ സുന്നത്താണ്. അർക്കുന്ന സമയത്ത് അർക്കുന്ന ആളൊരു മുസ്ലിമാവണം, കിതാബിയാവണമെന്നുണ്ട്, അത് പറയിച്ചു. അതിപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കിതാബിയായാലും പറ്റുമെന്നുള്ളത് അതല്ല, മുസ്ലിമായിരിക്കുക. അർക്കുന്നവൻ നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കുക. അർക്കുമ്പോൾ അർക്കുന്ന സാധനം ആ മൃഗം എന്താണ്, അതങ്ങനെ അവസാന നിമിഷത്തിലേക്ക് എത്തിയത് അതല്ല. പിന്നെ മുസ്തഖിറത്തായ ഹയാത്തുള്ള മൃഗമാവണം. അതിൻ്റെ ശ്വാസകോശവും അന്നനാളവും ഹുൽക്കൂമും മരിയും രണ്ടും പരിപൂർണമായിട്ട് മുറിയണം. ഒരല്പമെങ്കിലും ബാക്കിയാൽ പറ്റുകയില്ല. ഇതെൻ്റെ ശർത്ത്. ബിസ്മിയല്ലൽ, സലാത്തി അല്ലൽ, ഉലഹി ആർക്കുമ്പോൾ തക്ബീറിയൽ, അതൊക്കെ സുന്നത്ത്. മാത്രമല്ല ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വ ബിദാലിക ഉമിർത്വാന മിനൽ മുസ്ലിമീൻ വരെ ചൊല്ലലും ഉലഹിയാൻ്റെ അറബിൻ്റെ സമയത്ത് സുന്നത്താണ്. അവിടെ നിൽക്കുന്നതാണ് ഇറക്കുന്നിടത്ത്. കിബല കൊള്ള മുന്നിടിക്കുക. കിബല കൊള്ള മുന്നിടിക്കലെന്ത്, ഈ മൃഗത്തിൻ്റെ മുഖമല്ല, മദ്ബഹ്, ഈ അർക്കുന്ന സ്ഥലം, അത് കിബിലയിലേക്ക് മുന്നിട്ടിട്ടാവണം. അർക്കുന്നവനും അങ്ങനെ തന്നെ കിബിലയിലേക്ക് മുന്നിട്ടിട്ട് ഒന്ന് അർക്കുക. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഉലഹിയ രണ്ട് തരമുണ്ട്. ഒന്ന് ഉജൂബായ ഉലഹിയ, പിന്നൊന്ന് സുന്നത്തായ ഉലഹിയ. ഉജൂബായ ഉലഹിയാൻ്റെ ഇറച്ചി മുഴുവൻ പാപങ്ങൾക്ക് സദക്ക കൊടുക്കണം. ഉജൂബായ ഉലഹിയ അത് ഉലഹിയായിട്ട് നേർച്ചയാക്കിയത്, നേർച്ചയാക്കിയത് ഉജൂബ്. ഒന്ന്. രണ്ടാമത്തത് ഇത് ഉലഹിയ എന്ന് പറഞ്ഞും കൊണ്ട് നിജപ്പെടുത്തി വെച്ചത്, ഇത് എൻ്റെ ഉലഹിയ എന്നൊരാൾ പറഞ്ഞു. അതെന്തായി? ഉലഹിയാക്ക് തഴീനായി. അതിനർത്ഥാൽ അതിൻ്റെ ഇറച്ചി മുഴുവൻ പാപങ്ങൾക്ക് സദക്ക കൊടുക്കൽ ഉജൂബാണ്. ഹദിയ പറ്റുകയില്ല, സ്വന്തം എടുക്കാനും പറ്റുകയില്ല. എൻ്റെ ഉലഹിയ എന്ന് പറഞ്ഞാൽ അത് ഉജൂബായി. ഒരു മൃഗം വാങ്ങിയിട്ട് ഈ മൃഗത്തിനെ ഇത് എൻ്റെ ഉലഹിയ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഉലഹിയാക്കി ഒരു മൃഗം വേണമെന്ന് പോയിട്ട് വാങ്ങുമ്പോഴേക്ക് അപ്പോഴൊന്നും ഉജൂബാന്നില്ല. അപ്പോൾ ഒരു മൃഗ കച്ചവടാക്കുന്ന അടുത്ത് പോയി, ഉലഹിയാക്ക എനിക്ക് ഒരാട് വേണോ? അപ്പോൾ അത് പറഞ്ഞാൽ ഉജൂബല്ല. ആവൂല, ഉലഹിയാക്ക ആട് വേണോ? എങ്ങനെ? രണ്ട് വയസ്സായ ആടാവണം, രായ്പു ഇല്ലാത്ത ആടാവണോ? അങ്ങനെ നോക്കി, ആ ഇത് പറ്റുമോ? ആ ഇത് പറ്റൂ. അങ്ങനെ വിലയും പറഞ്ഞ് ഇതുവരെ ഉലഹിയാക്ക് ഉലഹിയാക്ക് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇവൻ്റെതായിട്ടില്ല, ആവണമെങ്കിൽ കച്ചവടം പൂർത്തിയാവണം. എത്ര വില? ഇത്ര വില, ഇത്ര വില. ആ ഉലഹിയാൻ്റെ അർച്ചീരി വല്ലാതെ തർക്കിക്കാൻ പാടില്ല. എത്ര വില? 1000 ഉറുപ്പ്. 900 തരുന്ന ആ വില 901. രണ്ട് ഇങ്ങനൊരു ജാതി കച്ചറ പിടിച്ച പശകൽ, അത് ഉലഹിയാൻ്റെ മൃഗത്തിൽ, അഖീഖത്തിൻ്റെ മൃഗത്തിലൊന്നും ചെയ്യരുത്. പിന്നെ തീരെ അവനോട് എന്താക്കാ, പിശകാതെ ചർച്ച ആക്കാതെ കൊണ്ടെന്നെങ്കിലോ? മാക്കിസുൽ ബാഴത്ത ഫൈനഹു ലാ മുറുവത്തലഹും, ഹദീസാണ്. മാക്കിസുൽ ബാഴത്ത കച്ചവടക്കാരോട് ചർച്ചാക്കണോ? എന്തേ ഫൈനഹു ലാ മുറുവത്തലഹും, കച്ചവടാക്കാൻ തുടങ്ങിയ പിന്നെ ബലൻ്റെ വിഷയത്തിൽ കച്ചവടാക്കുന്ന ആൾക്ക് പിന്നെ മാനമര്യാദ പറഞ്ഞ വിഷയമില്ല.
എങ്ങനെങ്ങാക്കിയിട്ട് ഓരം താക്കും ഓർ വിചാരിച്ചതിന് ഇതാണ് ഹദീസ്. അല്ലാ നബി പറഞ്ഞത് മാക്കിസുൽ ബാഴത്ത ചർച്ചാക്കണം, അങ്ങനെ കുറച്ചൊക്കെ ചർച്ച പോകണം, തീരെയില്ല എന്നല്ല. അപ്പോൾ അങ്ങനെ ഇത്ര പേരാണ് കച്ചവടം മുറിഞ്ഞു പൂർത്തിയായി. കച്ചവടം പൂർത്തിയായതിന് ശേഷം കച്ചവടാക്കുന്ന ആക്കിയാൾ ഇവൻ പറയരുത് ഇത് എനിക്ക് ഉലഹിയാക്കുള്ളതാണ് എന്ന് പറയരുത്. അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്ക് ആരോ കേട്ട് എന്ത്ര ആട് കൊണ്ടത് ഇത് ഉലഹിയാക്ക്, ഉജൂബായി. ഇനി പിന്നെ അതിൽ നിന്ന് സ്വന്തം എടുക്കാൻ പറ്റില്ല, സദക്ക കൊടുക്കാൻ എല്ലാം സദക്ക കൊടുക്കണം, ഹദിയ കൊടുക്കാനും പറ്റില്ല. അപ്പം എന്താക്കുന്നേ, ആട്ടിനെ കൊണ്ടുവരുമ്പോഴേക്ക് ബൈക്ക് ആളെല്ലാം കേൾക്കുന്നു. അപ്പം രാത്രി ഇരുട്ടായിട്ടാകുമ്പോൾ കൊണ്ടുവരാല്ലേ, അങ്ങനെ ഇരുട്ടത്ത് കൊണ്ടുവന്നു, കൊണ്ടുവന്നിട്ടും പോലീസ് പിടിച്ച്. ആഫത്തേ ആഫത്ത്. എന്താക്കുന്നപ്പോൾ വേണ്ട പകൽ എന്നെ കൊണ്ടുവരാ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ കാരോ ഒരാൾ കേട്ട് ഇതെന്തിനാട് മുണ്ടുന്നില്ല, എന്താപ്പോ ഞാൻ നിന്റെ ഇറച്ചി തിന്നം വരുന്നില്ല, മുണ്ടിക്കൂടെ ഇത്രത്തോളം മുണ്ടിയാൾ എന്നാവും. അപ്പം അത് വേണ്ട. അപ്പം എന്തു പറയാ, ആർക്കാന്ന് പറയാ, അല്ല പെരുന്നാക്കാർക്കാൻ ഉദഹിയാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ല. കുർബാനി എന്ന് പറഞ്ഞാലോ, അത് ഉദഹിയാൻ്റെ അർത്ഥത്തിന് തന്നെയാണ് കുർബാനി എന്ന് പറഞ്ഞാൽ. അത് കിതാബിലുണ്ട്, അങ്ങനെ കുർബാനി എന്നുള്ള കിതാബിൽ തന്നെ ഉണ്ട് കുർബാനി. കുർബാനി എന്ന് പറഞ്ഞാലും ഉദഹിയ എന്ന് പറഞ്ഞാലും രണ്ടും തന്നെ. ആ പെരുന്നാക്കാർക്കാന്ന് പറയാം ആട്ട്. അങ്ങനെ ബൈക്ക് ചോദിച്ചാളോടെല്ലാം പെരുന്നാക്കാർക്കാന്ന് ചോദിച്ച്. അപ്പോൾ ഒരാൾ ചോദിച്ചു ഉദഹിയാന്ന്. അപ്പോൾ എന്താക്കുന്നേ, അതിന് തന്ത്രപരമായ മറുപടി പറഞ്ഞാൽ മതി, പെരുന്നാക്കാർക്കാൻ തന്നെ പിന്നെയും പറയല്ല, ഇത്രയേ ഉള്ളൂ. പിന്നെയും ഉദഹിയാക്ക്, നിനക്കെന്തിനാ അത്രല്ല ചോദിച്ചാൽ മതിയല്ല. അങ്ങനെ എന്താക്കി, മൃഗത്തിനെ കൊണ്ടുവന്നല്ലേ വളപ്പ് തെങ്ങിന് കെട്ടിയിട്ടിട്ട്, തെങ്ങിന് കെട്ടിയിട്ടിട്ട് എൻ്റെ മൂത്രം ചാണകം തെറിച്ചിട്ട് നനഞ്ഞിട്ട് പോയി കുളിച്ചിട്ട് വരുന്ന എന്നിട്ട് പോയി. പോയിട്ട് വരുമ്പോൾ ആരോ വന്നിന് പെണ്ണുങ്ങൾ കിടാക്കല്ലേനെ നോക്കുന്നു, എന്ത് ഇത്, ഇത് ഉദഹിയാക്ക് എന്ന് പെണ്ണുങ്ങൾ കിടാക്കല്ല പറഞ്ഞു. അല്ലേ എന്താക്കുന്നത്, അവർ പറഞ്ഞാൽ ദോഷമില്ല, ഈ ആരുടെ ഉദഹിയാണ് അവൻ പറയണ്ട എന്ന് മാത്രമേ ഉള്ളൂ. പെണ്ണുങ്ങളും കുട്ടികളും പറഞ്ഞു പറഞ്ഞോട്ടെ, പ്രശ്നമില്ല. അവർ അങ്ങനെ സ്വന്തമായിട്ട് അവൻ പറഞ്ഞാൽ അത് അർത്ഥാൽ എല്ലാവും സദക്ക കൊടുക്കൽ ഉജൂബാണ്. ഇത് എൻ്റെ ഉദഹിയ എന്ന് പറഞ്ഞ് തെളിയിനാക്കി നിജപ്പെടുത്തി വെച്ച മൃഗം, നേർച്ചയാക്കിയ മൃഗം, ഇതിൻ്റെ ഇറച്ചി മുഴുവൻ സദക്ക കൊടുക്കൽ നിർബന്ധമാണ്, സുന്നത്തായത്. ഉദഹിയ നീയത്താക്കി അതിനർത്ത് എൻ്റെ ഉദഹിയ ആർക്കുന്ന മനസ്സുകൊണ്ട് നീയത്ത് ചെയ്ത്, അല്ലെങ്കിൽ ആ സമയത്ത് നീയത്തിൽ നാവ് കൊണ്ട് തന്നെ എൻ്റെ ഉദഹിയ എന്ന് അവൻ പറഞ്ഞാലും ദോഷമില്ല, ആർക്കുന്ന അത് നീയത്താണത്. അതിനർത്ത് ആർത്താൽ സുന്നത്തായ ഉദഹിയ അതിൻ്റെ ഇറച്ചി കൊടുക്കുന്ന രീതി. ഈ ഉജൂബായ ഉദഹി ഉണ്ടല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞത്, അതിൻ്റെ ഇറച്ചി അർത്ഥനാട്ടിൽ തന്നെ കൊടുക്കണം. അർത്ഥനാട്ടിൽ ആരുടെ ഉദഹിയ, അവൻ്റെ നാട്ടിലല്ല. എന്ത് അർത്ഥനാട്ടിൽ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരാൾ ഗൾഫിലുള്ള ഒരാൾ നാട്ടിലുള്ള ഒരാളെ വിളിച്ചിട്ട് പറയുന്നു എൻ്റെ ഒരു ഉദഹി അർത്ഥം കൊടുക്കണം. അപ്പോൾ ഓനുള്ളത് ഗൾഫിൽ, ഗൾഫിലേക്ക് ഇറച്ചി കൊടുത്തേക്കണം എന്നല്ല അർത്ഥം, അർത്ഥനാട്ടിലാവണോ കൊടുക്കുന്നത്. ഉജൂബായത് ഫുൾ അർത്ഥനാട്ടിൽ തന്നെ കൊടുക്കണം. സുന്നത്തായ ഉദഹിയാൻ്റെ ഇറച്ചി അർത്ഥനാട്ടിൽ ഒരാൾക്ക് മതിയാവുന്ന അത്ര നാട്ടിൽ കൊടുക്കൽ ഉജൂബാണ്. ബാക്കിയുള്ളത് പുറനാട്ടിലേക്ക് കൊടുക്കുന്നതിന് വിരോധമില്ല. ഒരാൾക്ക് മതിയാവുന്ന അത്ര നാട്ടിൽ കൊടുക്കൽ ഉജൂബ് സുന്നത്തായ ഉദഹിയാൻ്റെ. എന്നാൽ ഈ ഉദഹിയാൻ്റെ നിലങ്ങനെ സുന്നത്തായൻ്റെ ഇറച്ചി വിതരണത്തിൻ്റെ നില, അതിൽ ഞാൻ നേരത്തെ ഉദഹിയ അർത്ത് കൊടുക്കുന്നതിൻ്റെ നമ്പർ പറഞ്ഞില്ല, അതേപോലെ പറയാം. ഏറ്റവും നല്ല രൂപം സുന്നത്തായ ഉദഹിയയിൽ സ്വന്തത്തിനൊരു കുറച്ചെടുക്കുക, ബാക്കിയല്ല സദഖ. ഇത് നമ്പർ വൺ.
ആ എടുക്കുന്നത് അതിൻ്റെ ലിവറ് മറ്റൊക്കെ ആയിരിക്കലാണ് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ലിവറ് എടുത്തിട്ട് തിന്നിട്ടുണ്ട്. ലിവറ് കബീദ്, കബീദ് മലയാളത്തിൽ കരൾ എന്നർത്ഥം വെക്കും. കരൾ, കരളിൻ്റെ കറി വെച്ചു എന്ന് പറഞ്ഞൊരാൾ, കരളിൻ്റെ കറി വെച്ചു. അപ്പം അയാൾ പോയി. അപ്പം പിന്നരത്തം ചോദിച്ചു, എന്തര ബാബ ഈ റായത്തങ്ങ കരളിടെ കറിയാക്കിയിട്ട് എൻ്റെ വിളി എന്തിരി നിങ്ങൾക്ക് എന്തിര എന്തിര കരൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പറയുന്ന കുടൽമാലക്കാം നീളുള്ള പൈപ്പ് പോലത്തെ അതിനാണ്, അത് കുടൽമാല എന്നാണ്. കരൾ എന്ന് പറഞ്ഞാൽ ലിവർ ഉണ്ടല്ലോ, ലിവർ കലീജി എന്ന് പറയുന്നത് അത്, അതാണ് കരൾ എന്ന് മലയാളത്തിൽ പറയുന്നത്. കെബിദിന് കരൾ അല്ലേ, ഭാഷ തിരിയാണ്ട് ചിലപ്പോൾ എന്തെല്ലാം ഇപ്പോൾ ബാങ്ക ബാങ്ക് കുടിക്ക. നിസ്കാരം നടക്കുന്നത് ഇൻഷാല്ലാ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം ജമാഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാം. പിന്നെ സാധാരണ നിസ്കരിക്കുന്ന കച്ചവടക്കാർ മറ്റൊക്കെ ഇൻഷാല്ലാ മുകളിൽ ഇമാമിൻ്റെ നേതൃത്വത്തിൽ നിസ്കരിക്കാം. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح الفلاح الله أكبر الله أكبر لا إله إلا الله ടുത്തു അവലോകത്തിൽ നിസ്കരിക്കാന്നുള്ളൊരു ഇതുണ്ടാവും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ അടുക്കൽ ഇൽമിൻ്റെ ക്ലാസ് നടക്കുന്നത്, അപ്പോൾ ബാങ്ക് കൊടുത്ത് ഒരാൾ ബാങ്ക് കിതാബ് മടക്കി. മടക്കുമ്പോൾ വെച്ച് എന്താ വെച്ച് ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാറായത്. ഈ നടക്കുന്ന കാര്യത്തിനേക്കാൾ നിസ്കാരത്തിൽ നിനക്ക് അധികം കൂലി കിട്ടും അവലോകത്തിൽ നിസ്കരിച്ചാൽ നീ വിചാരിക്കരുത്. ഇത് ഇൽമാണ്. ഇൽമ് പഠിക്കുമ്പോൾ അതിനെ നിർത്തിയിട്ട് പോയിക്കോണമെന്നില്ല, അല്പം പിന്തിയാലും പറ്റും. ഇനി ഇമാം മാലിക് റളിയല്ലാഹു തഅലന്നു പറഞ്ഞു, ഫർദ് നിസ്കാരം കളാക്കണ്ടെന്നേ ഉള്ളൂ, മിന്തിക്കാം ഇൽമിന് വേണ്ടിയിട്ട്.
എന്താ ഇൽമ് ഏറ്റവും നല്ല ഇൽമ് ഏതാണ്? ഇൽമുൽ ഹാൽ, അവസരത്തോട് യോജിച്ചതായ ഇൽമ്. പതിനൊന്നേ മുക്കാല്, 11:44 ചന്ദ്രന് ഗ്രഹണം ഉണ്ടാവുക എന്നിട്ട് പിന്നെ കഴിഞ്ഞാഴ്ച പത്രത്തിലെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഒരു പതിവുണ്ട്, ഞാൻ എത്ര വട്ടം 100 വട്ടം നോക്കി കിതാബാണെങ്കിലും ഒരു പ്രശ്നം അടുത്ത് വരുമ്പോഴേ കിതാബ് ഓക്കര്. അപ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നുള്ള അറിവ് ഏകദേശം 1 മാസം മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുസൂഫിൻ്റെ ബാബ് ഞാൻ പല കിതാബുകളിലും ദഫീൻ ആ മോനിയും മറ്റുള്ള പല കിതാബുകൾ ഇങ്ങനെ മുത്താല ചെയ്തുകൊണ്ടിരുന്നു, അത് നോക്കി തീർത്തിട്ടുണ്ട്. 11:44 ഗ്രഹണം പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പേരൻ്റെ മുറ്റത്ത് നിന്നിട്ട് ഗ്രഹണം പിടിക്കുന്ന അത് നോക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നിട്ടുണ്ട്. 11:54 ഫോണ് വരുന്നത്. ഗ്രഹണ കുസൂഫിൻ്റെ ചന്ദ്രഗ്രഹണ നമസ്കാരത്തിൽ ഫാത്തിഹാൻ്റെ ശേഷം എത്ര ഏതാണ് സൂറത്ത് ഓതേണ്ടത്? സൂറത്ത് ഏതോ നിങ്ങൾക്ക് പാടുള്ള തോതിക്കോളി. അപ്പോൾ റക്കയത്തിൽ 2 റുക്കൂന്ന് ഒരാൾ പറഞ്ഞു, ശരിയാണ് ശരി തന്നെ. അതെങ്ങനെ എങ്ങനെ നിനക്കിപ്പോൾ പാഠം ക്ലാസ് എടുക്കാൻ കഴിയില്ല, ഞാനിപ്പോൾ ഗ്രഹണം വീക്ഷിച്ചു കൊണ്ടുള്ളതാണ് ഇത്. അപ്പം അതുവരെ ഉണ്ടാവില്ല, ഓർമ്മ ഉണ്ടാവില്ല. ബറാത്ത് കഴിഞ്ഞിട്ടാണ് രാത്രി ഏകദേശം 9 മണി കഴിഞ്ഞപ്പോഴാണ് ചോദ്യം. ബറാത്തിൻ്റെ രാത്രി 9 മണി കഴിഞ്ഞതിന് ശേഷം ഫോണാക്കിയിട്ട് ചോദിക്കുന്നത്, 3 യാസീൻ ഉടനെ അസർക്കാല മഗറി കഴിച്ചിട്ടാൽ ഇൻഷാല്ലാ അടുത്ത കൊല്ലം പറയാതെ ഇന്നത്തേതായിട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മളെ ഒരുക്കം. അങ്ങനെ ഒന്നാമത്തെ രീതി സുന്നത്തായ ഉദഹിയാൻ്റെ ഇറച്ചി വിതരണം ചെയ്യുന്നതിൽ ഒന്നാമത്തെ രീതി കുറച്ച് ഒരാൾ അർത്ഥവൻ എടുക്കുക ബർക്കത്തിന് വേണ്ടി, ബാക്കിയെല്ലാം സദഖ. ഒന്നാമത്തെ സ്ഥാനം. രണ്ടാം സ്ഥാനം ഇറച്ചിനെ 3 ഓഹരി വെക്കുക. 1 ഓഹരി അവൻ എടുക്കുക, 1 ഓഹരി പാവങ്ങൾക്ക് സദഖ, പിന്നെ 1 ഓഹരി പാവങ്ങൾ അല്ലാത്തവർക്ക് ഹദിയ. ഇങ്ങനെ സ്വന്തം 3-ൽ 1 എടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം എടുക്കുന്നത് 3-ൽ 1 അധികമാവാതിരിക്ക ശ്രദ്ധിക്കണം, അതാണ് സുന്നത്ത്. 3-ൽ 1 എടുത്തിട്ടേ വേണമെന്നില്ല, 1 ക്വിൻ്റലായി 1 ക്വിൻ്റലായിട്ടാകുമ്പോഴേക്ക് 3-ൽ 1 33 കിലോ എടുത്തിട്ട് സ്വന്തം വെച്ച് എന്താ അത് 3-ൽ 1 എടുക്കുക എടുത്തിട്ടേ വേണോ? അങ്ങനൊന്നുമില്ല, നീ അങ്ങനെ എടുത്തിരിച്ചിട്ട് വയറുറക്കണ്ട, ആർക്കും കൊടുക്ക്. 3-ൽ 1 അധികമാവാതിരിക്കൽ സുന്നത്ത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. 3-ൽ 1 ആവണമെന്നില്ല, അതിനേക്കാൾ കുറയാം. അപ്പോൾ ഒന്നാം സ്ഥാനം കുറച്ച് എടുത്തിട്ട് ബാക്കിയെല്ലാം സദഖ. രണ്ടാം സ്ഥാനം 3 ഓഹരി വെച്ചിട്ട് 1 ഓഹരി സ്വന്തം, 1 ഓഹരി ഹദിയ, 1 ഓഹരി സദഖ. അല്ല, രണ്ടാം സ്ഥാനമല്ല, അത് 3-ാം സ്ഥാനമായി. രണ്ടാം സ്ഥാനം 3 ഓഹരി വെച്ചിട്ട് 1 ഓഹരി സ്വന്തം, 2 ഓഹരി സദഖ. അങ്ങനെ 3-ാം സ്ഥാനത്ത് 1 ഓഹരി സ്വന്തത്തിന്, 1 ഓഹരി സദഖ, 1 ഓഹരി ഹദിയ. അങ്ങനെ 3-ാം സ്ഥാനം. ഒരിക്കൽ കൂടി പറയാം, ഒരു കുറച്ച് എടുത്തിട്ട് ബാക്കിയെല്ലാം സദഖ. 1-ാം സ്ഥാനം സദഖ മാത്രം, ഹദിയയില്ല. 2-ാമത്തേത് 3 ഓഹരി വെച്ചിട്ട് 1 ഓഹരി സ്വന്തം, 2 ഓഹരി സദഖ. 3-ാമത്തേത് 3 ഓഹരിയിൽ 1 സ്വന്തം, 1 സദഖ, 1 ഹദിയ. ഇനി 4-ാമത്തൊരു രൂപമുണ്ട്, അതെങ്ങനെ? ഒരു കുറച്ച് സദഖ കൊടുക്കുക, ഒരാൾക്ക് മതിയാകുന്ന അത്ര സദഖ കൊടുക്കുക, ബാക്കിയെല്ലാം സ്വന്തം എടുത്തോളാം. 4-ാം സ്ഥാനം. എന്താ എന്ത് പറയൂ ആളല്ല ഇപ്പോൾ എൻ്റെ പയറേ, ഒരു ഉദയാർത്തി കുറച്ച് കൊടുത്തിന്, ബാക്കി എല്ലാം പിടിച്ച് തിന്നെ
ഉമ്മ ബലി വരുന്ന അടുത്ത ബലി വരുന്ന മോന്റെ ഭയറുണ്ടായില്ലേ? അതും നാലാം സ്ഥാനാണ്. ഇതാണ് അതിൻ്റെ വിതരണത്തിൻ്റെ രീതി. റഹിയാന്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറെ വിഷയങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ മരിച്ചവരെ തൊട്ട് ഉദഹി ആർത്ത് കൊടുക്കുന്നത്. ബാപ്പ മരിച്ചിട്ടുണ്ട്, ഉപ്പ മരിച്ചു, ഉപ്പാപ്പ അമ്മാമെല്ലാം മരിച്ചിട്ടുണ്ട്, എന്താക്കുന്നു? അവരെ തൊട്ട് ഉദഹി ആർത്ത് കൊടുക്കാൻ പറ്റുമോ? ബാപ്പയോ ഉമ്മയോ ആരാവട്ടെ മരിക്കുമ്പോൾ എൻ്റെ ഉദഹിയാ കൊടുക്കണം എന്ന് അവർ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. അവരെ വസീയത്ത് ഇല്ല എങ്കിൽ മരിച്ചവരുടെ ഉദഹിയ കൊടുക്കാൻ പറ്റുകയില്ല. മരിച്ച ആള് ഉദഹിയ തന്നെ കൊടുക്കാൻ പറ്റുകയില്ല. മരിച്ച ആൾ ഉദഹിയാക്ക് വേണ്ടിയിട്ട് ഒരു മുറുകെ എടുത്ത് വെച്ചിട്ടുണ്ട്. അയാൾ മരിച്ചുപോയി, പെരുന്ന വരുന്നതിന് മുമ്പ് തന്നെ മരിച്ചുപോയി. ആ ഉദഹിയ മറ്റുള്ളവർ കൊടുത്താൽ അത് ഉദഹിയാവുന്നില്ല. അതൊരു സദഖയായിട്ട് വിടും, അത്രയേ ഉള്ളൂ. അത് ഉദഹിയാവുന്നില്ല. മരിച്ച ആളുടെ വസീയത്ത് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ഉദഹിയ നീ കൊടുക്കണം എന്ന് വസീയത്തിന് വെച്ചാൽ അത് കൊടുക്കാം. അല്ല, ഉമ്മ അല്ലെങ്കിൽ ബാപ്പ മരിക്കുമ്പോൾ വസീയത്തിന് മോനോട്, മോനെ നിന്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഒരു ഉദഹിയ എല്ലാ കൊല്ലം കൊടുക്കണമെന്ന്. കൊടുക്കാം. ബാപ്പ അതിന് പൈസ നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കണം, ഇല്ലെങ്കിൽ മകൻ സ്വന്തം പൈസ നിന്ന് കൊടുക്കാം. കൊടുക്കാതിരുന്നാൽ തെറ്റാവുകയും ഇല്ല. കൊടുക്കാതിരുന്ന വസീയത്തല്ലേ, കൊടുക്കാതിരുന്ന എന്താ വെച്ചാൽ, ഇനി സ്വത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇനി കൊടുത്താൽ നല്ലത് തന്നെയാണ്. ഇങ്ങനെ മരിച്ച ആളുടെ ഉദഹിയാന്റെ നില. പിന്നെ എല്ലാം ഇപ്പൊ പറഞ്ഞ് തീർന്നു എന്നറിയാം, എത്രയോ മസലകൾ പറയാനുണ്ട്. പിന്നെ പെരുന്നാള്, പെരുന്നാളിസ്കാരം, പെരുന്നാളിസ്കാരം അത് സൂര്യനുദിച്ച് ഒരു മാറ് ഒരു കുന്തത്തിൻ്റെ കതിര് വയർന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് പെരുന്നാൾ നിസ്കരിക്കാം. ബലി പെരുന്നാൾ കുറച്ച് വേഗം തന്നെ പിറക ഉദഹി അർത്ഥം കൊടുക്കാനുണ്ട്. അതുകൊണ്ട് പെരുന്നാളിൻ്റെ അന്ന് തന്നെ എല്ലാ അർത്ഥം കൊടുക്കൽ സുന്നത്താണ്. പെരുന്നാളിൻ്റെ അന്ന് തന്നെ അർത്ഥം കൊടുക്കൽ, ഒരു പത്ത് മുറുക്കാണ്ട് അതിന് പത്തിനെയും പെരുന്നാളിൻ്റെ തന്നെ അർത്ഥം കൊടുക്കൽ സുന്നത്ത്. ഇന്നൊന്ന് നാളൊന്ന് മറ്റന്നാളൊന്ന് അങ്ങനെയാക്കുന്നതിനേക്കാൾ അഫദൽ, ഏറ്റവും നല്ലത് പെരുന്നാളിന് തന്നെ അർത്ഥം കൊടുക്കൽ. അപ്പം അതിന് കുറേ സമയം വേണം, കുറേ സമയം വേണം. അന്ന് തന്നെ അർത്ഥം കൊടുക്കുക. എല്ലാം പിന്തിക്ക, ഏതുവരെ പിന്തിക്ക, പതിമൂന്ന് വരെ പിന്തിക്കുന്നതിന് വിരോധമില്ല. അറിവ് പതിമൂന്നിൻ്റെ മഹരിബിന് മുമ്പായാൽ മതി, വിതരണം പിന്നാലും മതി. അപ്പം അതുകൊണ്ട് ബലി പെരുന്നാൾ നിസ്കാരം ഈ ഞാൻ ഏകദേശം അരമണിക്കൂർ അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നിസ്കരിക്കലാണ് വേണ്ടത്. ചെറിയ പെരുന്നാൾ അതിനേക്കാൾ കുറച്ച് പിന്തിക്കുക, എത്ര എനിക്ക് കണക്കൊന്നുമില്ല, ഉർഫ് ഒരല്പം പിന്തിക്കുക. നിന ഫിത്ര് സക്കാത്ത് കൊടുത്ത് തീർക്കാൻ സമയം വേണോ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ഹിക്മത്ത് അതാണ്. എല്ലാവരും ഫിത്ര് സക്കാത്ത് കൊടുത്തിട്ടായാലും പിന്നെ എന്താക്കാം, പിന്തിക്കേണ്ടതില്ല എന്നർത്ഥമല്ല. ഉദഹിയ തീരെ ഇവിടെ ഇല്ലെങ്കിലും പിന്തിക്കേണ്ടതില്ല എന്നർത്ഥ, ഉളരിക്കേണ്ട എന്നർത്ഥമല്ല. അതിൻ്റെ ഹിക്മത്ത്, അസുര ഹിക്മത്ത് അത് എന്നാണ്. ഹജ്ജിന് എൽത്തി പാടുന്നതിൻ്റെ ആദ്യമിട്ട് എൻ്റെ ഇല്ല തിന്നില്ല, അന്ന് മുശിരിക്കുകൾക്ക് എന്താക്കുക, ധീരത കാണിച്ചു കൊടുക്കലായിരുന്നു, അതിപ്പോൾ ഇല്ല. അങ്ങനെ ഹിക്മത്ത് ആദ്യം അത് വാരിതാകുമ്പോഴേക്ക് ഉണ്ടായ ഹിക്മത്ത് അതെന്നും മുത്തരിതായിട്ട് വേണമെന്നില്ല. അങ്ങനെ പെരുന്നാൾ നിസ്കാരം, പെരുന്നാളിൻ്റെ ദുൽഹിജ്ജ ഒന്ന് മുതൽ തന്നെ തക്ബീർ സുന്നത്തുണ്ട്. ഏതത്? ഉദഹിയാക്ക് പറ്റുന്ന മൃഗങ്ങൾ, ആട് മാട് ഒട്ടകങ്ങളെ കാണുമ്പോൾ ഒരു വട്ടം അള്ളാഹു അക്ബർ എന്ന് ചെല്ലാം. മെല്ലെ ചെല്ലാൽ മതി, ജോറിലെ ചെല്ലണമെന്നില്ല. ജോറിലെ ചെല്ലുമ്പോൾ ടൗണിലെല്ലാം കണ്ടിട്ട് ആ ഇത് ഇങ്ങനെ ആവും, മൃഗത്തിനെ കാണുമ്പോൾ തന്നെ തക്ബീറെല്ലാം തുടങ്ങി, എന്താക്കുന്നു ഇവരിവിടെ, അള്ളാഹു അക്ബറും തക്ബീർ എല്ലാവരും ഇല്ലാത്തവരും കുറച്ച് ജോറിലെ ചൊല്ലിക്കോളാം അള്ളാഹു അക്ബർ. അത്
പെരുന്നാളിൻ്റെ അന്ന് പകൽ വരെ, അന്ന് പകലും സുന്നത്തുണ്ട്. പിന്നെ തക്ബീർ 9 സുബീൻസ്കാരം, സുബീൻ്റെ വക്ത്, ആ സുബീൻ്റെ വക്തായാൽ ഫർദ് നിസ്കരിച്ചോ അതിന് മുമ്പ് തന്നെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ എങ്കിലും എല്ലാ നിസ്കാരത്തിൻ്റെയും പറക തക്ബീർ, 13 അസ്ർ നിസ്കാരത്തിൻ്റെ പറക വരെ. അസ്ർ നിസ്കാരത്തിൻ്റെ പറകയാലോ ഇമാം റംലി പറയുന്നത് മഗരിബിന് മുമ്പ് നിസ്കരിക്കുന്ന എല്ലാ കാര്യത്തിനും പറക തക്ബീറിലാണോ? അസ്ർ നിസ്കാരത്തിൻ്റെ പറക വരെ എന്നാണ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് എല്ലാ ഫർള്, സുന്നത്ത്, മയ്യത്ത് നിസ്കാരം എല്ലാത്തിൻ്റെയും പറക തക്ബീർ സുന്നത്താണ്. 9 സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പെരുന്നാളുടെ രാത്രിയായല്ലോ, പിന്നെ എല്ലാ സമയത്തും തക്ബീർ, രാത്രി പകൽ എങ്ങനെ എങ്ങനെ ഇരുത്തത്തിലിരുന്ന് നൃത്തത്തിലിരുന്ന് കണക്കൊന്നുമില്ല. ആ ഒരു ഏത് വരെ? പിറ്റന്നാൾ പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നത് വരെ. ജമായത്തിന് പോകുന്ന ആൾക്ക് ജമായത്ത് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുന്നവരെ, പോവാത്ത ആൾക്ക് സ്വന്തം അവൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം വരെ. സ്വന്തം നിസ്കരിച്ചൂ ഇല്ല, ജമായത്തിന് കൂടിയൂ ഇല്ല, എന്നാൽ ദുഹ്റാവുന്നത് വരെ, ദുഹ്റാവലോട് കൂടെ മുർസലായ തക്ബീറിൻ്റെ സമയം കഴിഞ്ഞു. ഈ തക്ബീറിന് പേര് തക്ബീർ മുർസൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു സമയത്ത് മാത്രം എന്ന് ഇല്ല, അതിന് നിയമമില്ല. മുഖയ്യദ് നിസ്കാരത്തിൻ്റെ പറക ചെല്ലുന്ന, അതാണ് മുഖയ്യദ് നിസ്കാരത്തിൻ്റെ പറക എന്ന് പ്രത്യേകം കൈത് കൊടുക്കപ്പെട്ടത് ഈ തക്ബീർ. അത് മുസാഫിറിനും സുന്നത്ത്, മുഖീമിനും സുന്നത്ത് എന്നൊക്കെ കിതാബിൽ കാണും. എന്നാൽ ഹനഫി മദ്ഹബിൽ മുസാഫിറിന് സുന്നത്തില്ലാണ്, അതുകൊണ്ടിട്ടാണ് അങ്ങനെ മുസാഫിറിനും മുഖീമിനൊന്നുമല്ല അവിടെ ഇബാറത്ത് പറഞ്ഞത്. തക്ബീറിൻ്റെ സീറ എങ്ങനെയാണ് അതെല്ലാം ഞങ്ങൾക്കെല്ലാം അറിയാം, അതൊന്നും പറഞ്ഞ് നേരം പോക്കേണ്ടിയില്ല. ഇവിടെ ആര് തക്ബീറെല്ലാം അറിയാത്ത ആളെ ഇറങ്ങണ്ട, ഇല്ല എല്ലാവർക്കും അറിയാം. എന്താണെന്ന് അറിയുന്നത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ എന്നറിയുന്നത്, ഇത് അറിയുന്നത്. മുക്രിക്ക നല്ല പാങ്ങൽ എഴുന്ന ചെല്ലി കൊടുത്തോണ്ടായിരുന്നു പെരുന്നാളുടെ അന്ന്, സ്വഭിക്ക് തുടങ്ങിയിട്ട് പെരുന്നാൾക്ക് ഇമാം വരുന്നവരെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോഴേക്ക് ഒരാൾ വന്ന് മിതകന്നാൾ വന്നിട്ട് അവിടെ നിരോധിക്ക് പേര് ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. മുക്രിക്കേതുവരെ വാവോട് കൂടി ചെല്ലിയത് ആ വാവിനെ കളഞ്ഞു. കിതാബിൽ പറയുന്നത് അഫലായ സീഗ തക്ബീറിൻ്റെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, വല്ലാഹു അക്ബർ, വല്ലാഹു അക്ബർ വാവ് കൂട്ടിയിട്ട്. ഇപ്പം എത്രയോ തക്ബീർ കേൾക്കുന്നു, പറയുമ്പോൾ എന്നോട് ചൊടി വരും, ചൊടി വന്നാൽ തന്നെ ഞങ്ങൾക്ക് വയസ്സായി, കുറേ നാളൊന്നും ഉണ്ടാവില്ല, എത്ര ചൊടിച്ചൊക്കെ എത്ര നാൾ ചൊടിക്കൂ, ഇത്രയല്ലേ, മോശമില്ല. ആരോ ഒരാൾ വന്ന്, ആര്, ഇനി തങ്ങളോ വലിയൊരു ആലിമോ വന്ന് വരുമ്പോൾ അല്ലാഹു അക്ബർ ജലീലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ വാവ് കളഞ്ഞിട്ട്, ഖബർദാർ. വാവ് ആ തക്ക ഇവർ വാവ് പോയെങ്കിൽ എന്താന്ന്, അതിന് ഇത്ര വലിയ ഗൗജീല ചെല്ലേണ്ട, ഒരു വാവ് പോയിട്ടെങ്കിൽ എന്താന്ന്. അത് വാരിതായ തക്കബീറാണ്, ശറയിൽ വന്നത് ഇരിക്കുന്ന തക്കബീറാണ്. അതിനെ ഈ വാവിനെ വിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ ഇത് പറയണ്ടേ? എന്താ ഞാൻ എത്രയോ പെട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്, ആരെ ശ്രദ്ധയിലും പോയിട്ടില്ല. അത് പണ്ടത്തെ മാതിരി തന്നെ
പണ്ടത്തെ മാതിരി തന്നെ. ഞാനൊരു ഉറുതി പറഞ്ഞു, ഒരു ദിക്കറുണ്ട് എന്നിട്ട് എന്നെ വിളിച്ചു. അവിടെ പോയി പോയിട്ട് ഞാൻ പറഞ്ഞു ദിക്കറി ചെയ്യുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ അള്ളാഹനെ നീട്ടണം, നീട്ടാതെ പറയാൻ പാടില്ല. തബഴിയായ മദ്ദേനുണ്ട്, തബഴിയായ മദ് അസിലിയായ മദ് എന്നൊക്കെ പറയുന്നില്ലേ, അതേത് നീട്ടി എന്നാവണം, അത്ര ഒരു മദ് വേണം. ഞാൻ എന്ന് പറയുമ്പോഴേക്ക് ഒരു മദ്ദില്ലേ, അവിടെ ഞൻ എന്ന് പറയാൻ പറ്റുമോ? ആരത് ഞൻ, ഇത് ഞൻ, ഞാൻ. അതുപോലെ ഒരു മദ്ദുണ്ട്, ആ മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് തബഴിയായ മദ്, അത് വേണോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറുദു പറഞ്ഞു, പറഞ്ഞിട്ട് അവിടെ ദിക്കറിൻ്റെ ഖലീഫ ആയിട്ടിരിക്കുന്ന ആളുടെ ചല്ല തുടങ്ങാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് ഇത് ചുവട്ടിൽ കേൾക്കുന്ന നിലക്ക് ചെലുമ്പക്ക് തലക്ക് ഇങ്ങനെ കൈവച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കേട്ടു. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 അവിടെ നിന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ നീട്ടണം, നീട്ടാതെ ചെല്ല. എന്താ ഇത് ഒരു തെറ്റ്, പിന്നെ ഒരു തെറ്റ് എന്തറിയോ? ഇത്രയോ വട്ടം പറഞ്ഞു ഇഖാമത്ത് കൊടുക്കണം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് ഇല്ല. ഈ എത്ര എടുത്ത് പറഞ്ഞു, അത് ശ്രദ്ധിക്കുന്നേല്ല. ലാ ഇലാഹ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അത്ര, വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അതില്ല. അല്ലാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സലാത്തി എവിടെയൊക്കെ ചെല്ലുന്നോ അവിടെയൊക്കെ ആലിൻ്റെ മേൽ സലാത്തി ചെല്ലണം. അതില്ലാത്ത ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ആദ്യത്തെ തഹിയാത്തിൽ, അതിന് വേറെ കാരണവും ഉണ്ട്. മാത്രമല്ല ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ചെല്ലണം എന്നുള്ളതല്ലേ മുഖ്താർ, ആലിൻ്റെ മേൽ സലാത്ത് ആദ്യത്തെ തഹിയാത്തിലും. അതായത് മുഹത്തമതി എന്ന അർത്ഥത്തിനല്ല ആ മുഖ്താറിൻ്റെ അർത്ഥം, കുറേ ദലീലുകളുണ്ട് എന്നുള്ള അർത്ഥം ചെല്ലണമെന്നെനിക്ക്. അപ്പം അത്രയും ഉള്ളതിനോട് കൂടെ ഇനി ആരെങ്കിലും ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ഉലമാഇൻ്റെ ഒരു ഇത്തലാഖ് ഉണ്ടെങ്കിൽ ആ ഇത്തലാഖിൻ്റെ എതിരിൽ ആരെങ്കിലും ഒരു കൈദ് പറഞ്ഞ് മുഴത്തമതോടെ ആ ഇത്തലാഖ് എന്നാണ്. ഇതൊക്കെ ഫിഖ്ഹിൻ്റെ കായിദകളാണ്. മാത്രമല്ല ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ആലിൻ്റെ മേൽ സലാത്തിൽ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേയും ആലിൻ്റെയും മേൽ സലാത്തും സലാമും ചൊല്ലൽ സുന്നത്തുണ്ട് എന്നുണ്ട്. അല്ലാമാ ബിർമാവി മൻഹജിൻ്റെ ഹാശിയിൽ പറഞ്ഞ ഇബാറത്തുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ തിരുത്തപ്പെടാത്ത തെറ്റ്, തിരുത്തപ്പെടാത്ത തെറ്റ്, എത്ര പറഞ്ഞാലും ശ്രദ്ധയിൽപ്പെടാത്തിരിക്കുന്ന, അതിനെ ഓർമ്മ വെക്കാത്തിരിക്കും തെറ്റ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വല്ലാഹു അക്ബർ വല്ലാഹു അക്ബർ. അതിൻ്റെ ആ ഉറൂദ് അങ്ങനെ ഉണ്ടാ വരറ്റ ഒരു ഹറിവ് മുസ്ലിമും ബുഖാരിയും മറ്റുള്ള ഹദീസിൻ്റെ കിതാബുകളൊക്കെ ഓതിയ ആൾക്കറിയാം, ഒരു ഹറിഫ് ഇതിൽ സംശയം വന്നാൽ കഥ ഔ കഥ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താക്കും, ഔ ഇട്ടിട്ട് ഒന്നിരിക്കലോ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പറയും. റിവായത്തുകളുടെ വിഷയം അങ്ങനെയാണ്, അതിൽ മാറ്റം വരാൻ പറ്റുകയില്ല. അങ്ങനത്തെ കിബീർ ചൊല്ലുക അത് സുന്നത്താണ്. പിന്നെ പെരുന്നാളിന് പുതുവസ്ത്രം ധരിക്കൽ അത് സുന്നത്താണ്, നല്ല വസ്ത്രം ഉണ്ടെങ്കിൽ കഴിവുള്ള ആൾക്ക്, ഇല്ലെങ്കിൽ ഉള്ളതിനെ ഇസ്തിരിയെല്ലാം ഇട്ടിട്ട് അലക്കിയിട്ട് എപ്പോഴും വൃത്തിയാണോ? ഇസ്ലാമിൻ്റെ അത്ര വൃത്തി പഠിപ്പിക്കുന്ന വേറെ മതമുണ്ടോ? മൂത്തിരിച്ചിരി കാഷ്ടിച്ച് ശുദ്ധിയാക്കണം, അത് മാത്രമല്ല വിയർപ്പ് കഴുകണം, പല്ല് തേക്കണം,
വസ്ത്രം നല്ല വൃത്തി വേണം. ഒരാളെ കണ്ട് മുസ്ലിം വസ്ത്രം ധരിച്ചിട്ട്, അപ്പോൾ അതാ നബി ചോദിച്ചു, എന്താ ഇയാൾക്ക് ഇയാളെ ഈ വസ്ത്രം കഴുകാനുള്ള വെള്ളം കിട്ടിയിട്ടില്ലേ? ഒരാൾ മുടി പാരാതെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ ഇയാൾക്ക് മുടിയിലൊന്ന് ഭാര്യക്കൂടെ ഭാര്യന്ന് കിട്ടിയിട്ടില്ലേ? ഇതൊക്കെയാണ്. പിന്നെ നെറിയാണിക്ക് മേലെ തുണി ഉടുക്കണോ എന്ന് പറഞ്ഞു. കിബറോട് കൂടിയാണ് ഹറാമ്, അല്ലെങ്കിൽ കറാഹത്ത്. എന്താ കറാഹത്ത്? അത് ചേറെല്ലാം പിടിക്കുമല്ലേ. അതൊരു ഇസ്ലാമിക സംസ്കാരമല്ല. അത് തുണി മാത്രമല്ല, തുണിയും കമീസും പൈജാമയും. മഞ്ചറ ഇസാറഹു എന്ന് ഹദീസിൻ്റെ റിവായത്തുണ്ട്, മഞ്ചറ സൗബഹു എന്നുണ്ട്. അരവുടുപ്പ് വലിച്ചു നടന്നാൽ മാത്രമല്ല, അരവുടുപ്പ് സൗബഹു എന്നുള്ളത് അവൻ്റെ വസ്ത്രം. വസ്ത്രം ഏത്? ഉടുക്കുന്ന തുണിയാവാ, പൈജാമയാവാ, പാൻറ്റുമാവാ, കമീസും ആവാ. അപ്പൊ കമീസ് നെറിയാനേക്കാൾ താഴെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെയില്ല. അതിൻ്റെ മേലെ ഇട്ട കോട്ടോ അതും അങ്ങനെ തന്നെ, മഞ്ചറ സൗബഹുവിൽപ്പെട്ട്. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ശറഅ മുസ്ലിമിൽ ശരിക്കും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാമ സർക്കാരി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്ൻ ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തഅലൻഹു, അവർ വെറും ഈ തലയ്ക്കെട്ടിനെ പറ്റി എഴുതിയ ഒരു കിതാബ് ദുറുൽ ഖമാമ, അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമീസും പെട്ട്, പൈജാമയും പെട്ട്, പാൻസും പെട്ട്, ഉടുക്കുന്ന തുണിയും പെട്ട് വെച്ചു കൊടുക്കരുത്. അങ്ങനെ നല്ല വസ്ത്രം. പിന്നെ പെരുന്നാളിന് ഉടുക്കുന്ന വസ്ത്രത്തിൻ്റെ കളർ ഏത്? ഏതോ ആവാ, ഓരോരുത്തരും ഇഷ്ടമുള്ള പോലെ. എന്ത് എനിക്ക് ശാന്താന്ന് കാണുന്ന, അത് വില അധികമുള്ളത്, നല്ല ഭംഗിയുള്ളത്, അവനവൻ്റെ ഇഷ്ടം പോലെ. മാത്രം അവനവൻ്റെ ഇഷ്ടമായിട്ട് ഏതോ ഒരു മതക്കാരെ കോലാവാൻ പറ്റൂല. മന്ത ഷബ്ബഹ ബി ഖൗമിം ഫഹ മിൻഹു ആവും. അവരോട് തുടർന്നിട്ട് അത് പറ്റൂല. ഒരു മുസ്ലിം ധരിക്കുന്ന വേഷത്തിൽ അവനവന് ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാവണം. പിന്നെ ജുമാക്ക് അങ്ങനെയല്ല. ജുമാക്ക് വെളുത്തത് സുന്നത്ത്. പ്രത്യേകിച്ചിട്ടും ഇമാമിന് വെളുത്തത് സുന്നത്ത്. പ്രത്യേകിച്ചിന് ഇമാമിൻ്റെ മേൽഭാഗം, മേൽഭാഗം ഇത് തലയിലിടുന്ന തൈലസാൻ, തൈലസാൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഇങ്ങനെ ഇടലുണ്ടല്ലോ, അതിന് തൈലസാൻ എന്നാണ് പേര്. തലയിലിടുന്നത് തൈല എന്ന് പറഞ്ഞാൽ തലേന്ന് കുടിച്ചാലത്തല്ല, തൈലസാൻ. അത് ഫാരിസി ഭാഷയാണ് തൈലസാൻ എന്നുള്ളത്, ഇങ്ങനെ എടുത്ത തട്ട എന്നുള്ള അർത്ഥം. അത് തലയിലിട്ടിട്ട് മുഖത്തിൻ്റെ അധിക ഭാഗവും മറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് തെരീഫ് പറയുന്നത്. വായി മറക്കുന്നതിനെ ശ്രദ്ധിക്കണം. എന്താ സംസ്കാരത്തിന് വായി മൂടൽ കറാഹത്ത്. ആ തൈലസാന് ഇടുന്ന രൂപം അങ്ങനെ ശറഈ പറഞ്ഞത്, അത് ഇങ്ങനെ മാടണം. മാടിയില്ലെങ്കിൽ കറാഹത്ത് വരും. എങ്ങനെ? നീളത്തിൻ്റെതാവണം. നീളത്തിൻ്റെ തൈലസാന് ധരിച്ചിട്ട് ഒരു ഭാഗം ഇങ്ങനെ മാടിയിട്ട് ആ ഭാഗത്തിന് ഇങ്ങോട്ടും കൊണ്ടുവരാം. അപ്പോൾ രണ്ട് ഭാഗം ഇങ്ങനെ അതിലുള്ള കാണും തൈലസാൻ്റെ. അതാ തൈലസാൻ്റെ രൂപം. അങ്ങനെ ഇടരുത്. പിന്നെന്തുണ്ട് ഇടാൻ? ചുമലിടുന്നത്, അതിന് പേര് രിതാ. ആ രിതാ മാനെ തന്നെ ഇങ്ങനെ മാടണം. മാടിയിലെ കറാഹത്ത്, അതാ നബി പറഞ്ഞു, ദജ്ജാല് വരുമ്പോഴേക്ക് 70,000 യഹൂദികൾ അവൻ്റെ പിന്നിലുണ്ടാവും. അവരൊക്കെ തൈലസാൻ ഇട്ടവർ, തൈലസാൻ ഇത് ഇങ്ങനെ സെതിൽ ഇങ്ങനെ മാടാത്തത്. അപ്പോൾ ദജ്ജാലിൻ്റെ കൂടെ വരുന്ന ആളുകളുടെ ശിആറ്, അവരെ ചിഹ്നമാണ് ഈ മാടാത്തത്. മാടണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ അമർത്തണം. മഹാനായ ശംസുല്ലൈം അലമായിക്ക് ഉപക്രൂസ്ലിയാർ, അവർ ഇങ്ങനെ ഒന്ന് ഇട്ടിരുന്നു. അവർ ചെറുതായിരുന്നു, അതിനെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തു. എന്തിനാത്? ആ കറാഹത്ത് നീങ്ങാൻ വേണ്ടി, കറാഹത്ത് നീങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം വെളുത്തത്, ജുമാക്ക് വെളുത്തത് പ്രത്യേകിച്ചും തൈലസാൻ തലക്കിടുന്നത്, തലക്കെട്ടും
ഇതൊക്കെ വെളുത്തത്, കറുത്തതല്ല, ചുവപ്പല്ല, പച്ചയല്ല, മഞ്ഞയല്ല, ജുമാക്ക് വെളുത്തതായിരിക്കലാണ് സുന്നത്ത്. അങ്ങനെ പെരുന്നാളിൻ്റെ വസ്ത്രത്തിൻ്റെ വിഷയം പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ജുമാൻ്റെതുമായി. പിന്നെ ജുമാക്കുള്ള പെരുന്നാക്കുള്ള മുസാഫ എത്തത് പെരുന്നാളിൻ്റെ രാത്രിയോടുകൂടെ തുടങ്ങി, അതൊക്കെ സുന്നത്താണ്. അതങ്ങനെ അയ്യാ മുത്തശ്ശിരിക്കും എല്ലാ ദിവസവും കൈപിടിച്ച് മുസാഫായത്ത്, അതിനൊക്കെ സലാത്തിലാണ് അല്ലാഹു മുസല്ലി അലാ സയ്യിദിനാ. അങ്ങനെ ചെല്ലാം, അല്ലെങ്കിൽ തഖബ്ബൽ അല്ലാഹു മിന്ന, അത് പറയാം. പിന്നെ ഈദുക്ക മുബാറക്കുൻ, അത് പറയാം. ഈദുക്ക മുബാറക്ക് എന്നാണ് എൻ്റെ അതിന് പിന്നെ ഈദ് മുബാറക്ക് എന്നിങ്ങനെ ആയിപ്പോയത്, ദോഷമില്ല. പറഞ്ഞാൽ ഈദ് മുബാറക്ക് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നേക്കുന്നു, ഒന്നുമില്ല. ഈദുക്ക മുബാറക്ക്, ഈദ് മുബാറക്ക് എല്ലാം പറയാം. അത് പെരുന്നാളുടെ ഒരു അഭിനന്ദനം, പെരുന്നാളുടെ ഒരു അഭിവാദ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പെരുന്നാളിനും മാസം 11, 12, 13 അയ്യാമത്തെ ശരിയക്ക് നോമ്പ് വെക്കാൻ പാടില്ല, ഹറാം. ഇബാദത്തിൻ്റെ ഒരു കാലം ഇത്, ആത്മീയത എന്ന് പറഞ്ഞിട്ടൊരു വല്ലാത്തൊരു മുന്നേറ്റം. അങ്ങനെ ഒരാൾ നോമ്പ് പിടിച്ച് ആര് ഇതിങ്ങനത്തെ തലക്കിട്ട് ഇങ്ങനത്തെ ഇതിലുള്ള ആള്, ഇത്ര കുറച്ച് വലിയ ആള്, ഇങ്ങനെയൊക്കെ ഓതുന്ന ആള്, അൽഹംദുലില്ലാന്നൊക്കെ എപ്പോ അയ്യാമത്ത് ശരിക്കിന് നോമ്പ് പിടിച്ച്. അപ്പൊ ഏതോ ഒരു ആമി ചോദിച്ചു, അയ്യാമത്ത് ശരിക്കല്ലേ നോമ്പുണ്ടാണ്, അന്ന് പിടിക്കാൻ ഫത്തുൽ മീനിലുണ്ട് പറഞ്ഞു. പിടിക്കാൻ ഫത്തുൽ മീൻ അല്ല അയാൾ പറയാം, പത്തിലും മീനോ ഫത്തുൽ മൊഴീനിലില്ല, ഫത്തുൽ മൊഴീനിലില്ല, പിന്നെ പത്തിലും മീൻ അതിലുണ്ട്. ദമോന്തി ആകുമ്പോൾ പത്തിലും മീനും കിട്ടുമല്ലോ നോമ്പ് പിടിച്ചാലെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ആയിരിക്കും പറഞ്ഞത്. പറഞ്ഞ് ഫത്തുൽ മൊഴീനിലുണ്ട്. ശാമ്പുരാനെ ഇത്ര വരെ അറിയാതെയിരിക്കുന്ന കിതാബ് എടുത്ത് നോക്കണം എല്ലാവരും, ചെറുപ്പക്കാരാണുള്ളത്, ചിലപ്പോൾ മൊയ്ലാമാരുണ്ടോ ഖത്തീബന്മാരുണ്ടോ എല്ലാവരും ഉണ്ടാവും. നിങ്ങളെക്കാൾ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, നല്ല സ്നേഹമാണ്, നിങ്ങൾ നല്ല നിലക്കായിട്ട് വളരണം. നിങ്ങളെക്കാൾ വയസ്സ് എനിക്കധികം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നു, കിതാബ് മുത്താലാ ചെയ്യണം. അപ്പോൾ ഫത്തുൽ മൊഴീനെങ്കിലും മുത്താലാ ചെയ്യണം. ഫത്തുൽ മൊഴീനുണ്ട്, ഷറഹ് ബാഫലുണ്ട്, ഇതൊക്കെ മുത്താല എളുപ്പത്തിലെ മനസ്സിലാകുന്നത്. പിന്നെന്ത് ബുഷറുൽ കരീമുണ്ട്, ഇതൊക്കെ നോക്കാം. നോക്കി നോക്കിയിട്ട് പിന്നെ കുറച്ച് അധികമാകുമ്പോഴേക്ക് ഹാ ആയുഷ്കാലം തീർന്നിട്ടില്ല, ഇത് തീർന്നിട്ടില്ല. അപ്പോൾ മയലി നോക്കി, ത്വഫ നോക്കി, ഞാൻ മയലി നോക്കിയാൽ സാനി അങ്ങനെ ഉണ്ട്, സാലിസ് ഇങ്ങനെ ഉണ്ട്, തനിയിട്ട് ഫത്ത് കൊടുക്കാൻ പറ്റില്ല. മുഅത്തമത് മാത്രമേ ഫത്ത് കൊടുക്കാൻ പറ്റും. നല്ല ആലിമീങ്ങളാവണം, വളരെ സ്നേഹപൂർവ്വം ആദരിച്ചും കൊണ്ട് ഞാൻ പറയട്ടെ, ഇനി നിങ്ങളാണ് ഇവിടെ ഈ ദീനി കാര്യങ്ങൾ നടത്തേണ്ടവർ, മസല പറയേണ്ടവർ, ഫത്വ കൊടുക്കേണ്ടവർ, ജനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടവർ നിങ്ങളാണ്. വയസ്സുള്ള ആളുകളെല്ലാം ആരോഗ്യമില്ലാതെയായി, ചില ആൾ മരിച്ചു പോയി, എല്ലാമായി, നിങ്ങൾ ഇത് ഏറ്റെടുത്തവരാണ്. അതുകൊണ്ട് ശരിക്കും കിതാബ് നോക്കിയിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ അമലും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കലും ആവണം ആത്മാർത്ഥമായിട്ട്. അല്ലാത്ത ഒഫീക്കേട്ട് എല്ലാവർക്കും പറയുമ്പോഴേക്ക് കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കിൽ അങ്ങനെ ആവുന്നല്ലാതെ ആരെയും ആക്ഷേപിക്കലല്ല, ആരോടും ദേഷ്യപ്പെട്ടും കൊണ്ട് പറയലല്ല, എല്ലാരോടും എന്താ, നമ്മളൊരു ജിൻസാണ്, ഒരു ജിൻസാണ്. ഒരു ഉമ്മയും ഒരു വാപ്പയും ഒന്നായതിനേക്കാൾ അധിക ബന്ധമാണ് ഈ അലിമികൾ പരസ്പരമുള്ളതിരിക്കുന്ന ബന്ധം. അറിയും എല്ലാവർക്കും, ഓരോരുത്തരും അവരവരുടെ സ്ഥിതി അറിയുകയില്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം പറഞ്ഞ് അത് പഠിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടവരാണ്. എല്ലാവരും കിതാബ് മുത്താല ചെയ്യണം. അള്ളാഹ് തൗഫീഖ് കേട്ടെ അതിനെ. ഇങ്ങനെയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, സംശയം ഇന്ന് പറഞ്ഞത് പെരുന്നാൾ ഉളഹിയ ഇതാണ് പറഞ്ഞത്. ഇതിനെപ്പറ്റി മാത്രം ബാബ് വിട്ടിട്ടുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയൂല.
കുറച്ച് 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 ഇങ്ങോട്ട് വരും. തഴിയനാക്കിയത് ഉലഹിയാക്ക് അല്ലേ. അവർ തഴിയനാക്കിയതാണെങ്കിൽ അത് പോയി, പോയത് പോയി. വല്ല അത് തപ്പിച്ചിട്ട് പോയി എന്നർത്ഥം. വല്ല എന്നാൽ അങ്ങനെ തപ്പിച്ചിട്ട് പോയതോ, അതിനെ വലിയ പൈസ ചിലവാക്കിയിട്ടൊന്നും തേടേണ്ടതില്ല. ചെറിയ ചിലവാണെങ്കിൽ തേടാം അങ്ങോട്ടും ഇങ്ങോട്ടും, തേടിയിരിക്കിട്ടില്ലെങ്കിൽ പോയത്. ഏൽപ്പിച്ചിട്ട് കച്ചവടം മുറിഞ്ഞിട്ട് ഇവരെ മിൽക്കിൽ വന്നിട്ടില്ലേ, ഇവരെ മിൽക്കിൽ വന്നിട്ട് ഉലഹിയാക്കും തൈനാക്കിയത്. ആ തൈനാക്കിയിട്ട് അത് പോയാൽ അതിന് ഒന്നുമില്ല, അത് പോയി. വേറെ അതിന് പകരം കൊടുക്കേണ്ടതില്ല. പെരുന്നാൾ നിസ്കാര എന്ത്? ദ്വാരക്കുന്നയാ ദ്വാരന്നോ? മുവാലാത്ത് മുറിയില്ല, മുവാലാത്ത് ചെറുത്തില്ല. നിസ്കാരത്തിൻ്റെയും ഖുത്ബൻ്റെയും മുവാലാത്ത് ചെറുത്തില്ല. ദ്വാരക്കാം മാത്രമല്ല, എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെയും എല്ലാ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും ശേഷം ദുആ സുന്നത്തുണ്ട്. ബാക്കി ദിക്റുകളല്ല, അത് ഫർള് നിസ്കാരത്തിൻ്റെ ശേഷം. ദുആ എല്ലാ ഫർള് സുന്നത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഉണ്ട്. അല്ലാഹുമ്മ ഫിർലി ദുനൂബി വഖത്തായായ കുല്ലഹ, അത് എല്ലാ നിസ്കാരത്തിൻ്റെയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. കേൾക്കുന്നില്ല? ഇല്ല, ബുദ്ധിമുട്ടില്ല. എങ്ങനെ? പെരുന്നാൾ നിസ്കാരത്തിൻ്റെയാ? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പ് അങ്ങനെ ഒരു പ്രസംഗമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് എങ്ങനെയാണ്? അവ്വലുമാ ബദഅ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ യൗമൽ ഈദ് എന്നുണ്ട്, ആദ്യം തുടങ്ങിയത് നിസ്കാരമാണ്. ഇത് വന്നപാടെ തുടങ്ങിയ നിസ്കാരം, ഒരു പ്രസംഗിച്ചിട്ടുള്ള നിസ്കാരമല്ല. അതാണ് ഇത്തിബാഅ്. ഒന്നാ അത് ഒരു പെരുന്നാൾക്ക് മുമ്പത്തെ വെള്ളിയാഴ്ച പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തും. അടുത്ത വാ, കുറച്ച് മെല്ലെ ചോദിച്ചാൽ കേൾക്കുന്നില്ല. ഒന്നിൽ കൂറാവാമാന്ന് അല്ലേ? അവിടെ അങ്ങനത്തെ വിഷയമില്ല. ഏഴാൾ ഒരു മൃഗത്തിൽ കൂറാകുമ്പോഴേക്ക് ഒരു അന്യ പെണ്ണോ അന്യ ആണോ ആകുന്നതിന് ദോഷമുണ്ടാ. ഒരു രണ്ടാൾ അതിൻ്റെ മേലെ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്നല്ല, അല്ല അറുക്കുന്നല്ലേ, മോശമില്ല. പിന്നെ ഒരു ചോദ്യം ഞാനേ ചോദിക്കാം, ആരും ചോദിക്കുന്ന കാണുന്നില്ല. അതുകൊണ്ട് പതിനാലാൾ കൂടിയിട്ട് രണ്ട് പോത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അത് പറ്റുമോ? രണ്ട് പോത്ത് കുറഞ്ഞിട്ട് പതിനാലാൾ, അല്ല മൂന്ന് കുറഞ്ഞിട്ട് ഇരുപത്തൊന്നാൾ, പറ്റുമോ? അല്ലെങ്കിൽ രണ്ടാൾ രണ്ട് പോത്ത് ഒന്നിച്ചിട്ട് കൂറുള്ള രണ്ട് പോത്ത് രണ്ടാൾ, പറ്റൂല. ഏഴാൾ ഒരു പോ ഒരു മൃഗത്തിന് തഴയിനാ ഇന്ന ആൾ, പിന്നെ ഏഴാൾ പിന്നൊന്നിന്, പിന്നൊരാൾ പിന്നൊന്നിന്, പിന്നൊരാൾ പിന്ന, പിന്നെ ഏഴാൾ പിന്നൊന്നിനാണ്. രണ്ടാൾ കൂടിയിട്ട് ഇന്നത് എൻ്റെത് ഇന്നത് നിൻ്റെത് എന്നില്ലാതെ രണ്ടാൾ രണ്ട് കൊടുക്കുക കുറ, അതും പറ്റൂല. ഇത് നിൻ്റെത് ഇത് എൻ്റെത് അങ്ങനെയാണ് പറ്റൂ അത്ര. ആ
അത് നാട്ടിൽ തന്നെ വാജിബ് നാട്ടിൽ തന്നെയാണ്. സക്കാത്ത് ഈ പുറനാട്ടിൽ കൊടുക്കാൻ പാടില്ല, അതുപോലെ ഉലഹിയാൻ്റെ അർച്ചും ഉജൂബായ ഉലഹിയാൻ്റെ പുറനാട്ടിൽ കൊടുക്കാൻ പാടില്ല, അതേ നാട്ടിൽ തന്നെയാവണം. പുറനാട്ടിൽ നിന്ന് വന്ന ആൾക്ക് കൊടുക്കാം, അർക്കുന്ന സ്ഥലത്തേക്ക് വന്ന് പുറനാട്ടുകാർ അവർക്ക് കൊടുക്കാം. എങ്ങനെ ഇരിക്കേ, ചോദ്യം മനസ്സിലായി. ഒരാള് ഉലഹിയാർക്കെന്ന് അതിൽ പാർട്ട്ണർ കൂടുന്ന ആൾക്ക് ഉലഹിയാൻ്റെ ആവശ്യമില്ല, അയാൾ കച്ചവടത്തിന് ആർ ചിപ്പിക്കാം മാർക്കറ്റിൽ കൊണ്ടുവന്ന്, അങ്ങനെ കുറാൻ പറ്റുമോ? ആ പറ്റൂ. ഒരാളിത് ഉലഹിയാൻ്റെത്, പിന്നെ ഒരുത്തൻ്റെ കച്ചവടത്തിൻ്റെ. ഒരാൾ ഉലഹിയ, ഒരാൾ അക്കീക്കത്ത്, ഒരാൾ മംഗലത്തിന് വരുമോ? അങ്ങനെ മൂന്നാൾ കൂടി, പിന്നെ ഒരാൾ കച്ചവടത്തിന്, നാലാളായി. ഓരോരോ ഉദ്ദേശവും ഏഴാളായി. എല്ലാവരും ഉലഹിയല്ല, ഒരാൾ മാത്രമേ ഉലഹിയ. അങ്ങനെ കൂറുകൂടിയാ പറ്റും? പറ്റും. അവൻ്റെ ഉലഹിയാൻ്റെ ഒരു ബാറിൻ്റെ എടുത്തിട്ട് വിതരണം ചെയ്യട്ടെ. ഏത് അർക്കുന്ന ആൾക്ക് സുന്നത്ത് ആയിന്, അങ്ങനെ മറുപടി പറയാൻ കാരണം എന്ത്? സുന്നത്ത് കിഫ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സുന്നത്ത് കിഫ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ത്? ഏതായിട്ടും കൂലി കിട്ടുന്നത് അർത്താൾക്ക് മാത്രം, വേറെ ആർക്കും കിട്ടൂല. പിന്നെ ഒരു പുരയിലുള്ള ആൾ, ഒരാൾ അർത്താലോ, ബാക്കിയുള്ള ആൾക്ക് എന്തേ ഉലി അർത്ത് കൊടുക്കാത്തെന്നൊരു ചോദ്യം ഇല്ല. എന്താ ഒരാൾ അർത്ത് കൊടുത്തനല്ല. അപ്പോൾ തലബ് സാക്കിത്തായി എന്നത്ര മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് കൂലി കിട്ടൂല. ഇല്ല, അത് മർജൂഹാണ്. ധ്യാനത്തിലൊക്കെ കാണാം അങ്ങനെ അങ്ങനെ സുന്നത്തായ ഉലഹിയാന്നെ പറ്റൂന്ന് പറഞ്ഞിട്ട്, അങ്ങനത്തെ മുഴത്തമ്പതൊന്നുമല്ല. എൻ്റെ ഉലഹിയ എന്ന് പറയുന്നത് സരീഹത്തായ സീഹയാണ്. ഇതെൻ്റെ ഉലഹിയ എന്നുള്ളത് സരീഹത്തായ സീഹയായതുകൊണ്ട് അത് പറയുമ്പോൾ മറ്റൊന്നേര് കൂട്ടിച്ചേർക്കട്ടെ, അല്ലെങ്കിൽ മനസ്സിൽ വറ കരുതട്ടെ, അതൊന്നും മുഴത്തം പറല്ല. അതൊരു വേറെ വിഷയമാണ്. തൊലി എന്ത് ചെയ്യണം? ഉജൂബായ ഉലഹിയാൻ്റെ തൊലി സദക്ക കൊടുക്കണം. ആർക്ക്? പാപങ്ങൾക്ക്. ഉജൂബായ ഉലഹിയാൻ്റെ സുന്നത്തായ ഉലഹിയാൻ്റെത് പാപങ്ങൾക്ക് സദക്ക കൊടുക്കാം, ഇവന് സ്വന്തം ഉപയോഗിക്കാം, കഴിവുള്ള ആളുകൾക്ക് ഹദിയ കൊടുക്കാം. എങ്കിലോ പാപങ്ങൾക്ക് കൊടുത്തത് പാപങ്ങൾക്ക് അത് അവർ വിൽക്കാം, വിറ്റാൻ പറ്റും. ഇറച്ചി കൊണ്ട് ഏതും വിൽക്കാം അവർക്ക്, ഈ തൊലി കൊണ്ട് ഏതും വിൽക്കാം. സ്വന്തം വെച്ച് ഉപയോഗിക്കാം എന്നല്ലാതെ ആ തൊലിനെ വിൽക്കാൻ പറ്റുകയില്ല. ഹദിയായിട്ട് കൊടുത്ത ആൾക്ക് അവർക്കും വിൽക്കാൻ പറ്റുകയില്ല, സ്വന്തം ഉപയോഗിച്ചോളാം എന്ന് മാത്രമാണ്. വിൽക്കാൻ പറ്റുന്ന ആൾ പാപങ്ങൾ മാത്രമാണ്. പാപത്തിന് കൊടുക്കണം. പാപത്തിന് ഓന് വിൽക്കാൻ അറിയില്ല, അല്ലെങ്കിൽ വയസ്സായ ആൾ ആണോ പെണ്ണോ, അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പൈസ കൊടുത്താലോ? പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ പോയിട്ട് എന്താക്കുക, തൊലി കൊടുക്കുക അങ്ങനത്തെ കഴിവില്ലാത്ത ആൾക്ക്. ഇത് നിങ്ങൾക്ക് സദക്കയാണ്. ആനന്ദ് ചെയ്യാന് വിറ്റോള, വിറ്റിട്ട് പൈസ വെക്കാൻ മതി. ഞാൻ എവിടെ പോകുന്നതിനെ വിൽക്കാൻ? അപ്പറിയാം, നിങ്ങൾ സ്വീകരിച്ചല്ലേ, സ്വീകരിച്ച് എന്നാൽ എൻ്റെ കയ്യിൽ തന്നാൽ നിങ്ങളെ വകയായിട്ട് ഞാൻ വിൽക്കാനിട്ട് അങ്ങനെ വക്കീലായിട്ട് വിൽക്കാം, ഇത്രയേ ഉള്ളൂ. അവന് കൊടുക്കുക, അവൻ്റെ കൂലി വേറെ, അവന് സദക്കയായിട്ട് ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഹദിയായിട്ട് കൊടുക്കാം. അർത്ഥത്തിൻ്റെ കൂലിയായിട്ട് കൊടുക്കാൻ പറ്റൂല. പള്ളി കൊടുക്കാന്നറിയില്ലുണ്ട്, പള്ളി കൊടുത്തെങ്കിൽ പള്ളിക്ക് എന്തിനീ?
കാലോർത്താനാ, വിൽക്കാൻ പറ്റില്ലല്ലോ. ആര് വിൽക്കുന്ന? പള്ളി ഫക്കീറാ? പറ്റൂല, പള്ളിക്ക് മദ്രസക്കീനൊന്നും പറ്റൂല. ആ എന്തേ, കുറച്ച് ഇപ്പുറം വരും, കേൾക്കുന്നില്ല. കേൾവിക്ക് ചെറിയൊരു ഇതുണ്ട് ഇതെല്ലാമായിട്ട്. ആ ഏത്? ആ ഉലഹിയാ അർത്ത് കൊടുക്കാൻ വേണ്ടി ഒരാളെ, ഇപ്പം അയാൾ തന്നെ ചോദ്യകർത്താവ് സായിൽ, അയാൾ കുടുംബത്തിൽപ്പെട്ട ആരോ ഒരാൾ അല്ലെങ്കിൽ ചങ്ങായിമാർ ഗൾഫിലോ മറ്റുള്ള ആൾ ഇയാളെ ഏൽപ്പിച്ചൊരു ഉലഹിയ അർത്ത് കൊടുക്കണോ? എൻ്റെ ഒരു ഉലഹിയ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഏൽപ്പിക്കൽ ശരിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എനിക്ക് പൈസ കടം തന്നിട്ട് നിങ്ങളെ പൈസ കൊടുത്തിട്ട് എടുത്തിട്ട് ആ അർത്ഥത്തിൽ കൊടുക്കണോ? എല്ലാത്തിനും സമ്മതമായി അത്. പൈസ കടമായിട്ട് കൊടുക്കാനും സമ്മതമായി. അപ്പോൾ അതിൻ്റെ പൈസ പിന്നെ മേയ്ക്കോളാം. ഇനി പൈസ അയച്ചു കൊടുത്താൽ അവൻ്റെ പ്രശ്നമില്ലല്ലോ. എന്നാൽ ഈ അയാൾ, അയാളെ ഏൽപ്പിച്ചു, അയാൾ വക്കീലാണ്. ഈ വക്കീലിനിക്ക് ഇറച്ചി എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. പറ്റൂല, വക്കീലിന് ഇറച്ചി എടുക്കാൻ പറ്റുകയില്ല. അയാൾ ഏൽപ്പിക്കപ്പെട്ട ആൾ എന്ന് മാത്രമല്ല, അയാൾ ആ ഇറച്ചി മുഴുവൻ സദക്ക കൊടുക്കൽ നിർബന്ധമാണ്. അയാൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുകയില്ല. കാബിലും മുക്ബിലും എല്ലാം ഒന്നാവും, കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഒന്നാവും. പിന്നെ നൈ സുന്ത കുണ്ടെടുത്തിട്ട് അർക്കല, അത് മൃഗത്തിന് ബുദ്ധിമുട്ടല്ല, ദോഷമല്ല. മൃഗത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ അറക്കുന്നതിന് ദോഷമില്ല. അറബ് സഹിയാവും, മൃഗത്തിനെ ബുദ്ധിമുട്ടിക്കൽ ഹറാമു ആവും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ എൻ്റെ ഉദയത്തിന് ഞാനേ പറയണം, പിന്നെ വേറെ ഒരാൾ പറയുന്നതാണ്. എൻ്റെ ഉദയത്തിൽ നിന്ന് അയാളെങ്ങനെ പറയും? ഞാൻ പറയണോ? എൻ്റെ ഉദയത്തിന് ഞാൻ പറയണം. വേറൊരാൾ പറഞ്ഞത് ഒരു ദോഷവുമില്ല. ഞാൻ ഇല കൊണ്ടെന്ന് എൻ്റെ വരെ കൊണ്ടെന്നാന്ന് ഇനി പിന്നെ ഒരാൾ പറഞ്ഞെങ്കിൽ ഞാൻ എന്താ, ഞാൻ പോകുന്ന നേരെ എത്ര. ആ ഉദയാർത്ത് കൊടുക്കുന്ന തന്നെ മതി, എൻ്റെ ഒരു ഉദയാർത്ത് കൊടുക്കുക അത്ര പറഞ്ഞാൽ മതി. അത് ഏൽപ്പിക്കലിനെ ഒക്കാലത്തിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്, അത്ര പറഞ്ഞാൽ മതി. ആ നിർബന്ധം, അത് ഉജൂബാവൂല. അവനെടുക്കാൻ പാടില്ല, അത്രയേ ഉള്ളൂ. വക്കീലിനെടുക്കാൻ പാടില്ല. അവന് സദക്ക ചെയ്യൽ മുഴുവൻ ഉജൂബ്. പറ്റല്ല ഉദഹിയ അർത്ഥ, അതിൻ്റെ ഇറച്ചി അത് മുസ്ലിമുകൾക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് എൻ്റെ കറി വരെ കൊടുക്കാൻ പറ്റൂല. ശത്രുതയല്ല, അതൊരു ഉദഹിയ എന്നൊരു ഇബാദത്തിൻ്റെ മൃഗമാണ്. പെരുന്നാളാകുമ്പോഴേക്ക് നമ്മളെ പിന്നെ അഭിവാദ്യങ്ങൾ അറിയിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ പല മതക്കാർ നമ്മളെ വീട്ടിൽ വരും. വരുമ്പോഴേക്ക് അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇറച്ചി തിന്നുന്നവരാണെങ്കിൽ അവർ തിന്ന കോയിയോ അല്ലെങ്കിൽ ആടോ എന്തെങ്കിലും ഇറച്ചി അവർക്ക് വേറെ തന്നെ ആക്കിയിട്ട് ഒക്കെ ഉദയ അല്ലാത്തത്, എന്നിട്ട് അവരെ സ്വീകരിക്കുക, ഇത് വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. ഉദയ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇല്ലോ സദക്കാൻ്റെ ഉദയ അഗ്നിയാനും മുതലാളിമാർക്കും മുസ്ലിമുകൾക്ക് തന്നെ പറ്റൂലല്ലോ. എന്തേ ഏ
ഏത്? ആ ഇല്ല, അതും പറ്റൂല. ഹദി ഓർത്ത ആൾക്ക് ഹദിയ സ്വീകരിച്ചാൽ പറ്റൂല, സദക്ക സ്വീകരിച്ചാൽ പറ്റൂല, സ്വന്തം അർത്ഥാൾ പറ്റൂല, ആര് ഓർത്താലും പറ്റില്ല. അഗ്നിയാനാ അത് ചോദ്യം? എങ്ങനെ ചോദ്യം? എല്ലാവർക്കും തിരിയണ്ടേ? ഞാനൊരു ഉലഹിയ നേർച്ചയാക്കി, നേർച്ചയാക്കിയിട്ട് ഞാനതിനെ അർത്താൽ എല്ലാം സദക്ക കൊടുക്കണം. സദക്ക മീങ്ങിയിട്ട് കൊണ്ടയാൾ അതിൽ നിന്ന് കുറച്ച് ഇറച്ചി അല്ലെങ്കിൽ കറിയാക്കിയിട്ട് എനിക്ക് തരുന്നു, അയാൾ സ്വീകരിക്കാൻ പറ്റുമോ? ഓ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബരീറക്ക് ആരോ സദക്ക കൊടുത്ത് ചട്ടിയിൽ കറിയാന്നുണ്ട്, അള്ളാ നബിക്ക് ഇറച്ചി കൊടുക്കാതെ സാധാരണ കൂട്ടാൻ കൊടുത്ത്, അതെന്ത് ഇറച്ചി വരുമ്പോൾ എനിക്കില്ല. അത് ബരീറ അമത്ത് അവൾക്ക് സദക്ക കിട്ടിയതാണ്. സദക്കായിട്ടാകുമ്പോൾ അവളെ മിൽക്കിലായി, സദക്കായിട്ടാകുമ്പോൾ അവളെ മിൽക്കിലായി, പിന്നെ അവൾ ആയിരിക്കും കൊടുക്കുന്നത്, അത് ഹദിയായിട്ട് കൊടുക്കുന്നത്. എന്താ നമ്മൾ കൊടുത്ത നേർച്ച തന്നെ, നമ്മൾ കൊടുത്ത സക്കാത്ത്, നമ്മൾ സക്കാത്തിൻ്റെ പൈസ കൊടുത്ത്, ആ സക്കാത്തിൻ്റെ പൈസ അവൻ വാങ്ങിയിട്ട് നമ്മൾ ഒക്കെ പോകുമ്പോഴേക്ക് ഓനെന്താക്കി, നമ്മൾ ചായ പിടിച്ചതിൻ്റെ പൈസ ഓൻ തന്നെ കൊടുത്ത്, നമുക്ക് എന്ത്? അത് അവൻ്റെ പൈസ, എൻ്റെ പൈസ അല്ല. അത് പറ്റു ചോദ്യത്തിന് അനുവദിച്ച സമയം കഴിഞ്ഞിന്. എല്ലാവർക്കും ഭക്ഷണം തന്നാള. ആ പി എം ഇക്ബാൽ ഹാജി എല്ലാവർക്കും ഭക്ഷണത്തിൻ്റെ സൗകര്യമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സും ദീർഘായുസ്സും ഐശ്വര്യവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ബറക്കത്തും കച്ചവടത്തിലെ ബറക്കത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു കൊടുക്കുമാരാവട്ടെ. അതേപോലെ പലരും പല തരത്തിലുള്ള വിഷമമുള്ളവരുണ്ട്, എല്ലാവരും വിഷമം അല്ല പിന്നെ തീർത്തു കൊടുക്കട്ടെ. നമ്മളുടെ പിന്നെ എൻ്റെ ഇഷാഅത്ത് സുന്നാൻ്റെ പ്രസിഡൻ്റ് ജലീൽ സക്കാഫി, അദ്ദേഹത്തിന് വന്നിട്ടില്ല ഇന്ന്, കാലിന് സുഖമില്ല, അതുകൊണ്ടാണ് വരാത്തത്. കാലിന് സുഖമില്ലാന്ന് ഇന്ന് മാത്രമല്ല, ഒരുപാട് കാലങ്ങളായി ഇടയ്ക്കിടെ കാലിന് വല്ലാതെ വേദന ഉണ്ടാവും, നടക്കാനോ ഇരിക്കാൻ നിൽക്കാനോ ഒന്നും കഴിയാത്ത. ഒരുപാട് മരുന്നും എടുത്ത് സുഖമായിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രോഗം ശിഫയായി കൊടുക്കുമാരാവട്ടെ. ഇനിയൊരിക്കലും ആ രോഗം മടങ്ങി വരാതെ അത് അള്ളാഹുത്തരെ സുഖമാക്കി കൊടുക്കുമാരാവട്ടെ. നമ്മളെ ഈ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട്, പെരുന്നാൾ പെരുന്നാളുടെ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, നല്ലവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹുത്തരെ ശിഫയായി കൊടുക്കുമാരാവട്ടെ. അതുപോലെ നമ്മൾ ഓരോരുത്തർക്കും നമ്മളെ കുടുംബത്തിലുണ്ടാവും, നമ്മളെ സ്നേഹിതന്മാരിൽ, അതുപോലെ തന്നെ പല ഭാര്യ മക്കൾ ഒക്കെ സുഖമില്ലാത്തവർ, ഉസ്താദുമാർ ശിഷ്യന്മാർ എല്ലാം ഉണ്ടാവും. അള്ളാഹുത്തരെ എല്ലാവർക്കും അവരെ ശരീരത്തിലെ രോഗത്തെ മാറ്റിക്കൊടുക്കുമാരാവട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കുമാരാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ നല്ല ഇഖ്ലാസോടെ നമ്മളെ ജീവിപ്പിച്ചും കൊണ്ട് ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ സുന്നത്തി മായത്തിൽ ഉറച്ച് ജീവിപ്പിച്ചും കൊണ്ട് അവസാനം മരിക്കുന്ന സമയത്ത് ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ കലിമയോടെ മരിപ്പിച്ചരുമാരാവട്ടെ. നമ്മളുടെ ഉസ്താദുമാർ മഹാ